نور الله فجرا جئت بعد العسر يسرا ربنا على قدرا يا امام الانبياء انت في الوجدان حي انت للعينين ضي انت عند الحوض

പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആഗോളതലത്തിലെ മുസ്ലിമീങ്ങൾ ഇന്ന് വളരെ പ്രധാനമായും രണ്ട് വിഷയങ്ങളിലാണ് പ്രതിസന്ധി നേരിട്ട് എന്ന് നമുക്കറിയാം മുസ്ലിമീങ്ങളുടെ ആശയങ്ങൾ ആർക്കും തകർക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും കഴിയില്ല എന്ന ബോധ്യം ശത്രുവിഭാഗത്തിന് മനസ്സിലായപ്പോൾ അവരെ തകർക്കാനുള്ള മാർഗങ്ങൾ ആരായുകയാണ് അവർ ചെയ്തത് അതിലൊന്നാമതായി സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന മുസ്ലിം സമൂഹത്തെ ഒരില്ലാത്ത വാദം അവരുടെ മേൽ വെച്ച് കെട്ടിയിട്ട് അവരെ ഭീകരന്മാരായി ഭീകരവാദികളായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് അതാണ് മുസ്ലിം സമൂഹം നേരിടുന്ന ഒരു പ്രതിസന്ധി രണ്ടാമത പോലെ തന്നെ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് ഒരിക്കലും നബിസ് അലി വസല്ല മതങ്ങൾ ഈ ഉമ്മത്തിന്റെ മേൽ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞ അവരെല്ലാവരും ചെറുക്കു ചെന്നവരാകും അവർ ചെറുക്കിന്റെ മേൽ അവർ ചെറുക്കിന്റെ മേൽ സംഗമിക്കുന്നവരാകും ആകില്ല എന്ന് നബി അലൈഹി വസല്ല മതങ്ങൾ പറഞ്ഞ ആ ഒരു വിഷയം വിസ്മരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ മുഴുവനും മുസിരിക്കുകളാക്കി മുദ്ര കുറ്റാനുള്ള മറ്റൊരു തീവ്രമായ ശ്രമമാണ് ശ്രമമാണ് ഒരു വിഭാഗത്തിൽ നടന്നു വരുന്നത് അതും ആദ്യം പറഞ്ഞതുമായി നാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് കാരണം ആശയപരമായ ഇസ്ലാമിനെ തകർക്കുവാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട വിഭാഗം മുസ്ലിമീങ്ങളിൽ തന്നെ തന്നെയുള്ള ന്യൂനാൽ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തെ വിലക്കെടുത്തുകൊണ്ട് ആ ഇല്ലാത്ത ഒരു വാദം ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളുടെ മേൽ വെച്ചുകെട്ടിയിട്ട് അവരെ മുസ്രിക്കുകളായി ചിത്രീകരിക്കുകയും മുസിരിക്കീങ്ങളെ കൊല്ലൽ അനുവദനീയമാണ് എന്ന അവരുടെ ഫളും അവരുടെ തീരുമാനങ്ങളുമാണ് ഇന്ന് മുസ്ലിം രാജ്യങ്ങളിലടക്കം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കാനുള്ള കാരണമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല മതങ്ങൾ അടിവരയിട്ടുകൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ് ഈ ഉമ്മത്തിൻ്റെ മേൽ ഞാൻ ചെറുക്ക് ഭയപ്പെടുന്നില്ല എന്നത് ഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങളും സുന്നികളാണ് അഹിലുസുന്ന ജമാ ജമാഅത്തിൻ്റെ ആശയങ്ങൾ വിശ്വസിക്കുന്നവരാണ് അവരെല്ലാവരും മഹാന്മാരെന്ന നിലയ്ക്ക് നബി നബിസുല്ലാഹു അലഹി വസലമ തങ്ങൾ അടക്കമുള്ള മഹത്വക്കളോട് സഹായം തേടുന്നവരാണ് ആയിരിക്കെ ആ ഒരവസ്ഥയിലായിരിക്കെ നബിതങ്ങൾ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ഒരു സംഗതി സമൂഹം ചെയ്യുന്നു എന്ന് വന്നാൽ നബിതങ്ങളുടെ പ്രസക്തി ഈ സമൂഹത്തിൽ എത്രയുണ്ട് എന്ന് എതിർവാദം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ദുരാ ചെയ്തിട്ടുണ്ട് നബിതങ്ങളുടെ കബറിന്റെ സമീപത്ത് ഒരു സെക്കൻഡ് ഇടതെ ഇടവതടവില്ലാതെ ഇസ്തിഹാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തവസലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നബിതങ്ങൾക്ക് ഉള്ള ആരാധന എന്ന് മറുവിഭാഗം പറയുമ്പോ നബിതങ്ങളുടെ അള്ളാഹുഅല സ്വീകരിച്ചില്ല എന്ന് വരുന്ന എന്ന ഗുരുതരമായ ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുകയാണ് ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള കുടില തന്ത്രം ശത്രു വിഭാഗം പയറ്റിയതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം സമൂഹത്തെ കൊല്ലെടുക്ക് കൊന്നെടുക്കൽ അനുവദനീയമാകണമെങ്കിൽ അവരിൽ സിറുക്കാരോപിക്കണം എന്ന ഒരു ഗൂഢതന്ത്രം അവരിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ആ ഗൂഢമായ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് സിറുക്കാരോപണം കടന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ അഥവാ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്നതും അതുപോലെ തന്നെ ആ എന്റെ സമൂഹത്തിൽ നിന്ന് സിർക്ക് ഭയപ്പെടുന്നില്ല എന്ന നബി സല്ലാഹു അലൈവസ്തംഗളുടെ വാക്കുകളും നമ്മുടെ മുന്നിൽ നിഴലിച്ചു നിൽക്കുന്നു ഈ ഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങൾ മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്നത് സിർക്കല്ല എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് നാം മഹാന്മാരോട് നടത്തുന്ന അർത്ഥനകളും അതൊന്നും സിർക്കല്ല എന്ന് പറയാനുള്ള കാരണം അതെന്ന് ആ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വിഷയാവതരണം വിഷയ സമയം കടഞ്ഞതിനാൽ തൽക്കാലം നിർത്തുന്നു അസലാ വൈക്കും വറഹമുല്ല വർക്കാത്തരായ സുഹൃത്തുക്കളെ സഹോദരന്മാരെ ജോലിയുമായി ബന്ധപ്പെട്ട് ചില തിരക്കിൽപ്പെട്ടു ഒന്ന് ക്ഷമിക്കണം എന്ന് ഉണർത്തുകയാണ് എന്ന വിഷയത്തിലുള്ള നമ്മുടെ സംവാദം അള്ളാഹു ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മുസ്ലിമിനെ കൊണ്ട് പതിനേഴ് തവണ നിർബന്ധമായിക്കൊണ്ടും അല്ലാതെയും ഒരു വ്യക്തിയെ കൊണ്ട് പ്രഖ്യാപിക്കുകയും പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ് ഫാത്തിഹയിലൂടെ ഇയാക്കാൻ അബുദൂ ഇയാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുബീ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇവിടെ ഈ സഹായ തേട്ടത്തെ സംബന്ധിച്ച് പ്രാർത്ഥന പ്രാർത്ഥന എന്നാണ്സീറുകളിലും നമ്മുടെ നാടുകളിൽ ഇറങ്ങുന്ന പരിഭാഷകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അത് അള്ളാഹുവിനോട് മാത്രമാണ് നടത്തേണ്ടത് അള്ളാഹുവിനോട് മുസ്ലിം സമൂഹം സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന ദോഷം പൊറുക്കണേ നരകത്തിൽ നിന്ന് കാക്കണേ ഹിതായത്തിലാക്കണേ സ്വർഗത്തിലാക്കണേ അതേപോലെ തന്നെ ഇൽമും ഫഹമും നൽകണേ തുടങ്ങി മഴ വർഷിപ്പിക്കണേ തുടങ്ങി ഭൗതികവും ആത്മീയവുമായ ഒട്ടനവധി കാര്യങ്ങൾ മുസ്ലിം സമൂഹം റബ്ബിനോട് മാത്രം അള്ളാഹുവിനോട് മാത്രം നടത്താറുണ്ട് ഈ പ്രാർത്ഥനകൾ ഇസ്തിഹാസ എന്ന ഓമനെ പേരിട്ടുകൊണ്ട് ചിലർ അള്ളാഹുവല്ലാത്തവരോട് നടത്തുന്നു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആളുകൾ നടത്തുന്നതായി കാണാം ഇതിന് സാധാരണ അവർ പറയാറുള്ളത് നമ്മളൊക്കെ പാപികളും ദോഷികളുമാണ് നമുക്കൊന്നും നേർക്കു നേരെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല നമ്മളൊക്കെ ആയതുകൊണ്ട് ഇവരെ വിളിച്ച് തേടിയിട്ട് വേണം നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ എന്ന വാദമാണ് ഈ വാദം വിശുദ്ധ ഖുർആൻ മുളയിലെ നുള്ളിക്കളയുന്നതായിട്ട് കാണാം നമുക്ക് അള്ളാന്റെ ഖുർആനിൽ അല്ല പറയുകയാല് എന്റെ അടിമൾ എന്റെ അടിമകൾ നബിയെ താങ്കളോട് ചോദിക്കുകയാണ് എന്നെ കുറിച്ചും അങ്ങനെ ചോദിച്ചാൽ നബിയെ താങ്കൾ അവരോട് പറയണം ഞാൻ അവരോട് സമീപസ്ഥനാണ് അവരുടെ ഉത്തരം ചെയ്യാൻ ഇതാ ദ ആനി അവരെന്നോട് തേടിയാൽ അവരെനിക്ക് ഉത്തരം ചെയ്യട്ടെ അവരെന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ എന്നാൽ അവർ സന്മാർഗികളായേക്കാം അപ്പൊ സന്മാർഗികളാകണമെങ്കിൽ സന്മാർഗത്തിൽ പെടണമെങ്കിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് റബ്ബിനോട് തേടാനാണ് ആ റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ തയ്യാറാണ് എത്ര തെറ്റുകൾ നാം ചെയ്താലും എന്നർത്ഥം ഇവിടെ സാധാരണ പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിലാണ് ഇവർ ഇസ്തിഹാസ അള്ളാഹു അല്ലാത്തവരോട് നടത്താറുള്ളത് അല്ലാഹു തല ചോദിക്കുക വിഷമ ഘട്ടത്തിൽ നിങ്ങൾ അള്ളാഹുവല്ലാത്തവരോട് അള്ളാഹുവിനോട് അമ്മ യുജീബുൽ മുൽഹു അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാൻ ആരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവന്റെ അവന്റെ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കാനും ആരുണ്ട് ഇല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അള്ളാഹു താല പഠിപ്പിക്കുന്നു എന്നിട്ട് അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും നിങ്ങൾ ആരെങ്കിലും വിളിച്ച് തേടുന്നതിനെ കുറിച്ച് എന്നിട്ട് ആയത്തള്ള അവസാനിക്കുന്നത് അള്ളാക്ക് കൂടെ വല്ല ഇലാഹുകളും ഉണ്ടോ എന്ന കാരണം ഇലാഹിനോട് മാത്രം നടത്തേണ്ട കാര്യമാണ് അവർ ഇലാത്തവരോട് നടത്തുന്നത് എന്നർത്ഥം മാത്രമല്ല അലൈഹി പറയുന്നു ഞാൻ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ ബിഹി അഹദ ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല അപ്പോ അള്ളാഹുവിനോട് മാത്രം തേടണമെന്നും അള്ളയല്ലാത്തവരോട് തേടാൻ പാടില്ല എന്നും കാരണം അത് ഇലാഹിനോട് മാത്രമുള്ള തേട്ടമാണെന്നും അങ്ങനെ തേടിയാൽ തന്നെ അത് ഇലാ ഹാക്കലാണെന്നും പറയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ റസൂലിനോട് വരെ പ്രഖ്യാപിക്കാൻ പറയുന്നു റബ്ബിനെ മാത്രമേ ഞാൻ വിളിച്ച് തേടുകയുള്ളൂ കാരണം ആ അള്ളയില്ലാത്തവരോട് തേടൽ ഷിർക്കാണ് ബിഹി അഹദ ഞാൻ അവരിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല ഇത്ര കൃത്യമായി പഠിപ്പിച്ച തൊഹീദിന്റെ ആദർശമാണ് അള്ളാഹുവിന്റെ ഖുർആാനും അതനുസരിച്ച് ജീവിക്കുക നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്തായാലും മൗലവിയുടെ വിഷയാവതരണം നിങ്ങൾ കേട്ടു അദ്ദേഹത്തിന്റെ വാദവുമായി യാതൊരുവിധ അവതരണം നടത്തി ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് അദ്ദേഹത്തിന്റെ വാദത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഹറഫം ബി ഹറഫ് ഞാൻ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ദയവചെയ്ത് മൗലവിയോട് പറയാനുള്ളത് ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയണം മറ്റ് സ്ഥിരം മാറ്ററുകളല്ല എൻ്റെ ചോദ്യങ്ങൾക്കാണോ മറുപടി പറയേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ചോദ്യം നിങ്ങളുടെ വാദത്തിൽ മുസ്ലിം സമൂഹം അള്ളാഹുവിനോട് മാത്രം നടത്താറുള്ള േട്ടങ്ങൾ അള്ളാഹുവിനുള്ള ആരാധനയാണ് എന്ന് പറഞ്ഞു ശരിയാ എന്നിട്ട് പറഞ്ഞു ആ തേട്ടം അള്ളാഹുവിനോട് പുറമേ ചിലർ നടത്തുന്നുണ്ട് അപ്പൊ അള്ളാഹുവിനോട് പുറമേ പുറമേ ആ തേട്ടം നടത്തുന്നുണ്ട് ആ തേട്ടം എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിനോട് നടത്തുന്ന ആ ചോദ്യത്തിനോടാണ് അതിലേക്കാണ് നിങ്ങൾ ഇഷാരത്ത് ചെയ്തുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് എന്റെ ചോദ്യം ഒരു ഒരു തേട്ടം ഒരർച്ചന ഒരു ചോദ്യം അള്ളാഹുവിനോടുള്ള തേട്ടമാകണമെങ്കിൽ അതിൽ ഏതൊക്കെ നിബന്ധനകൾ ഏതൊക്കെ ഘടകങ്ങൾ അടങ്ങിയിരിക്കണം ഒരു ചോദ്യം ഒരർത്തന ഓ ഒരു അർത്ഥന അത് അള്ളാഹുവിനോടുള്ള തേട്ടം പോലെ ആകണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു അള്ളാഹുവിനോടുള്ള തേട്ടം പോലെ ചിലർ നടത്തുന്നു എന്ന് ഞങ്ങൾക്ക് പരിചയമില്ല അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് പരിചയമില്ല അതുകൊണ്ട് മൗലവിയോട് എൻ്റെ ചോദ്യം ഇതാണ് അള്ളാഹുവിനോടുള്ള തേട്ടം പോലെ ഒരു അർത്ഥന ഒരു സഹായാർത്ഥന ഒരു തേട്ടമാകണമെങ്കിൽ അതിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിരിക്കേണ്ടതുണ്ട് അതാണ് ചോദ്യം ആ ഘടകങ്ങൾ മാത്രം നമ്മുടെ സഫീർ ചോദ്യം അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന അള്ളാഹുവിനോട് മാത്രം തേടുന്ന തേട്ടങ്ങൾ അത് അള്ളാഹു അല്ലാത്തവരോട് അവർ നടത്തുന്നില്ല എന്നാണ് ആദ്യം അദ്ദേഹം പറയുന്നത് അത് തെറ്റാണ് അതെന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ ഘടകങ്ങൾ എന്നുള്ളതാണ് സാധാരണ മുസ്ലിം സമൂഹം അള്ളാഹുവിനോട് തേടുന്ന തേട്ടങ്ങളാണ് അള്ളാഹുവെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ അള്ളാഹുമ്മ അജുർണീമിനാർ അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അള്ളാഹുനിൽ ജന്ന അതോടൊപ്പം തന്നെ അള്ളാഹുദിനൽ മുസ്തഖീം ഞങ്ങൾക്ക് ഹിതായത്ത് നൽകണേ മനസ്സുകൾക്ക് ഉൾക്കാഴ്ച നൽകണേ അതേപോലെ തന്നെ ഏർ ഹിതായത്തിലാക്കണേ അതേപോലെ തന്നെ ഭൗതികപരമായിട്ട് സാധാരണ നമ്മൾ തേടാറുള്ളതാണ് അള്ളാഹുവെ മഴ വർഷിപ്പിക്കണേ ഇൽമു നൽകണേ ഫഹ്മ് നൽകണേ എന്നിത്യാദി അള്ളാഹുവിനോടും മാത്രം മുസ്ലിം സമൂഹം തേടിക്കൊണ്ടിരിക്കുന്ന ദോഷം പൊറുക്കണേ ഇങ്ങനെ മുസ്ലിം സമൂഹം അള്ളാഹുവിനോടും മാത്രം തേടുകയും തേടാൻ വേണ്ടി റസൂളുള്ള പഠിപ്പിക്കുകയും ചെയ്ത തേട്ടങ്ങൾ അത് അല്ലാഹുവല്ലാത്തവരോട് നടത്തുന്നു ഇവിടെ അള്ളാഹുവിനോടും മാത്രം നടത്തേണ്ടതാണിത് അള്ളാഹുവിന് മാത്രമേ ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ അള്ളാഹുവിന് മാത്രമേ ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയൂ അള്ളാഹുവിന് മാത്രമേ ഒരാളെ ഹിതായത്തിലാക്കാൻ കഴിയൂ അള്ളാഹുവിന് മാത്രമേ വഴവർഷിപ്പിക്കാൻ കഴിയൂ ഇങ്ങനെ അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണങ്ങൾ അള്ളയല്ലാത്തവർക്ക് സമർപ്പിക്കുകയും അതോടൊപ്പം അള്ളാഹുവിനോട് മാത്രം തേടേണ്ട ഈ തേട്ടങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് തേടുകയും ചെയ്യുന്നു ഇതാണ് ഷിർക്ക് അതാണ് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമി പ്രഖ്യാപിക്കാൻ അല്ല പറഞ്ഞത് ഞാൻ എന്റെ വിഷയാവരണത്തിൽ പറഞ്ഞു ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ ബിഹി അഹദ ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല ഇത് മാത്രല്ല ഇത് വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു ഇന്ത്യും ഇനി നിങ്ങൾ അവരെ വിളിച്ച് തേടിയാലോ ഇവരൊക്കെ നിങ്ങൾ അല്ല അല്ലാത്തവരെ വിളിച്ച് നിങ്ങൾ തേടിയാൽ

ഒരു ഉപദ്രവവും നിന്നെ കൊണ്ട് കഴിയില്ല മൗലവിയോട് ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ ചോദ്യത്തിന് മറുപടി പറയണ്ടെന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണം മൗലവി എൻ്റെ ചോദ്യം എന്താ നിങ്ങൾ പറഞ്ഞു ആ നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ എഴുതി വെച്ചു ആ തേട്ടം അള്ളാഹുവിന്റെ പുറമെ ചില മഹാന്മാരോട് ചിലർ നടത്തുന്നു ചിലർ മഹാന്മാരോട് നടത്തുന്നുണ്ട് അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലുള്ള ചോദ്യം എന്ന് നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു എന്റെ ചോദ്യം അവിടെയാണ് ഒരു ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലത്തെ ചോദ്യമാകണമെങ്കിൽ ആ ചോദ്യത്തിനകത്ത് എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിരിക്കണം ആ ഘടകങ്ങൾ നിങ്ങൾ എവിടെ പറഞ്ഞത് നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ ഈ പറഞ്ഞ എണ്ണി പറഞ്ഞ വിഷയങ്ങൾ ആ വിഷയങ്ങൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാമെന്നാണോ അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ പറയണം നിങ്ങൾ സ്ഥിരം ഓതുന്ന ആയത്തുകളും നിങ്ങൾ പറയുന്ന ആയത്തുകളും ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല എൻ്റെ മൗലവിയോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം എൻറെ ചോദ്യത്തിൽ ഞാൻ എന്താ പറഞ്ഞത് ഒരു ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം പോലെയാകണമെങ്കിൽ അതിനകത്ത് ഏതെല്ലാം ഘടകങ്ങൾ ഉണ്ടാകണം ആ ഘടകങ്ങൾ പറയട്ടെ ഏതൊക്കെ ഘടകങ്ങൾ വേണം നിങ്ങളല്ലേ വാദം എഴുതിയത് നിങ്ങളുടെ വാദമല്ലേ ആ നിങ്ങളുടെ വാദത്തിലാണ് എൻ്റെ ചോദ്യം അള്ളാഹുവിനോടുള്ള ആ ആരാധനയാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതേപോലെ എന്ന് പറഞ്ഞ ആ പോലെ എന്ന് നിങ്ങൾ തസ്ബി ഹി അതുപോലെ എന്ന് നിങ്ങൾ പറഞ്ഞു അപ്പൊ ഒരു ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെയാകണമെങ്കിൽ ഏതൊക്കെ ഘടകം വേണം മൗലവി ഏതൊക്കെ ഘടകം വേണം നിങ്ങൾ ഓദ്യ ഏതായത്തിലാണ് ആ ഘടകങ്ങൾ പറഞ്ഞത് നിങ്ങളൊന്ന് വിശദീകരിക്കണം നിങ്ങളുടെ സ്ഥിരം മാറ്റം എനിക്ക് കേൾക്കണ്ട ഞങ്ങൾക്ക് കേൾക്കേണ്ടതല്ല നിങ്ങൾ ഇക്കാലഘട്ടം വരെ ഇക്കാലഘട്ടം അത്രയും മുസ്ലിം നിങ്ങളെ മുസ്ലിക്കാക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ വലിയ ഒരു വാദം ഇവിടെ എഴുതി വെച്ചപ്പോ നിങ്ങൾ ആ വാദത്തിൽ വരാനിരിക്കുന്ന കുടുക്ക നിങ്ങളെ മനസ്സിലാക്കിയില്ല എന്റെ ചോദ്യം

മുസ്ലിം സമൂഹം അള്ളാഹുവിനോട് മാത്രം നടത്താറുള്ള തേട്ടം അള്ളാഹുവിനുള്ള ആരാധനയാണ് ആ തേട്ടം ചിലർ അള്ളാഹുവിന് പുറമെ ചില മഹാന്മാരോട് നടത്താറുണ്ട് അത് ശിർക്കാണ് ഇതിലെവിടെ ഇപ്പൊ ഈ പോലെയും പറ്റില്ല നമുക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പല വട്ടം പറഞ്ഞു ഈ പോലെ 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 എവിടെയാണ് എന്റെ വാദത്തിൽ പോലെ അപ്പം ആ വാദം ഒന്ന് ശരിക്കും വായിച്ചു നോക്കുക അതിനാണ് ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുത്തത് അതാ ഇതാ വിട്ടുക്കണ് അന്ന് ഒന്ന് വായിച്ചു നോക്കിട്ടോ ഇതാണ് നരകത്തിൽ നിന്ന് കാക്കണേ മുസ്ലിം സമൂഹം അള്ളാഹുവിനോടാ തേടാറുള്ളത് നിങ്ങൾ ആരോട് തേടുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത് നിങ്ങളെപ്പോലത്തെ ചിലർ അല്ല ഇല്ലാത്തവരോട് തേടുന്നു അതുകൊണ്ടാണ് നിങ്ങളെ കൂടുള്ള പലർക്കും ഈ വാദം അംഗീകരിക്കാൻ ഇന്നലെ മുതൽ പ്രയാസത്തിലാവുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അപ്പൊ പറയേണ്ടിയിരുന്നു നിങ്ങൾക്ക് വാദമില്ലാന്ന് ഇപ്പൊ വന്ന് പറയാ പറയാ വാദില്ലാന്ന് ഞങ്ങൾ തെളിയിക്കും ഞാനാണ് തെളിയിച്ചാൽ ഞങ്ങൾക്ക് വാദമുണ്ട് ഇവിടെ സാധാരണ മുസ്ലിം സമൂഹം അള്ളാഹുവിനോട് മാത്രം തേടുന്ന ഈ തേട്ടങ്ങൾ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് കാക്കണേ എന്നുള്ളത് കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് മുഹിയുദ്ദീൻ ഷെയഹെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ ആകാശഭൂമി ലോകത്തുള്ളവർക്ക് മഴയും വെള്ളവും അരുവിയും ഒഴുക്കുന്നത് മുഹീദ്ദീൻ ഷെയ്ഖാണ് ആ മുഹീദ്ദീൻ ഷെയ്ഖെ ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണേ അതേപോലെ തന്നെ സിറാത്തുൽ മുസ്തഖീം ആ സിറാത്തുൽ മുസ്തഖീം മുഹീദ്ദീൻ ഷെയ്ഖിനെ അള്ള കൊടുത്തു ഇനി അതിന്റെ ഉടമസ്ഥനും മുഹീദ്ദീൻ ഷെയ്ഖാണ് സുബഹാൻ അള്ള മക്കത്തിരിക്കുന്ന വാദത്തിനേക്കാൾ ഒരു ഒരു പടി കടന്ന് ലേ അതിന്റെ ഉടമസ്ഥാവകാശം വരെ മുഹിയുദ്ദീൻ ഷേഹിന് വകവെച്ചു കൊടുത്തിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖേ ഞങ്ങൾക്ക് നി നൽകണേ ഇങ്ങനെ അള്ളാഹുവിനോട് മാത്രം തേടുന്ന കാര്യങ്ങൾ ഹിതായത്തിലാക്കണേ ദോഷം പൊറുക്കണേ നരകത്തിൽ നിന്ന് കാക്കണേ മഴ വർഷിപ്പിക്കണേ ഇത് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നു അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ഘട ഘടകങ്ങളെ അതൊക്കെ ഇതാണ് ഈ ഘടകങ്ങള് ഈ ഘടകങ്ങളാണ് നിങ്ങൾ അള്ളഹല്ലാത്തവരോട് ചോദിക്കുന്നത് അല്ല തേടുന്നത് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് അതിന് ഇസ്തിഹാസ എന്ന ഓമന പേരിടുന്നു അള്ളാഹുവിനോട് മാത്രം നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ നടത്തുന്നു അപ്പൊ അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട പ്രാർത്ഥന അത് ആരാധനയുടെ അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു അത്ഭാഗത്താണോ നിങ്ങൾ അംഗീകരിച്ചു ആ വിഭാഗത്താകുന്ന പ്രാർത്ഥന ഇവിടെ അള്ള അല്ലാത്തവർക്ക് നിങ്ങൾ സമർപ്പിക്കുന്നു അവിടെയാണ് ശിർക്ക് വരുന്നത് അതാണ് ഇതിന്റെ അപകടം ഏർ ചായപ്പൊ പഞ്ചസാര ചാക്കിന്റെ മേലെ ചായപ്പൊടി എന്ന് എഴുതി വെച്ചാല് അത് പഞ്ചസാര ഇല്ലാണ്ടാവോ അങ്ങോട്ട് ഉറുമ്പ് വരും കാരണം അത് പഞ്ചസാരയാണ് നിങ്ങൾ അതിന് എത്ര പേര് മാറ്റിയാലും അപ്പൊ വാദം ഒന്ന് ശരിക്കും കേട്ടിട്ട് വാദം ഒന്ന് ഒന്ന് വായിച്ചു നോക്കും വാദം കേട്ടോ അതിൽ പോല പോല പോലോ എന്റെ പൊന്നാര മൗലവി നിങ്ങൾക്ക് പ്രസംഗിക്ക നിങ്ങളെ മുജാഹിദാര് സ്റ്റേജ് ഉണ്ടാക്കി തരും അവിടെ നിങ്ങൾ പ്രസംഗിച്ചോ അതല്ല നല്ലവണ്ണം നിങ്ങളുടെ വാദം പഠിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ വിചാരിച്ച് എന്റെ അപ്പ എതിർക്കണോന്നോ ഒരു വാദം വാദിക്കുന്നവരാ വാദം സ്ഥിരപ്പെടുത്തേണ്ടത് നിങ്ങളെ വാദത്തിൽ നിങ്ങൾക്ക് നേർക്കാണ് ഇപ്പൊ ചോദ്യ സ്വരങ്ങൾ വരുന്നത് നിങ്ങൾ പോലെ ഇല്ലെന്നല്ലേ ആ തേട്ടോ നിങ്ങൾ പറഞ്ഞോ മൗലവി ആ തേട്ടോ എന്ന് പറഞ്ഞ ഏത് തേട്ടം അള്ളാഹുവിനുള്ള ആരാധനയാകുന്ന തേട്ടം അല്ലേ അള്ളാഹുവിനുള്ള ആരാധന അതിനെ തൊട്ട് മുമ്പത്തെ അവർ നിങ്ങൾ വായിച്ചില്ലേ നിങ്ങൾ വായിച്ച് കഷ്ടപ്പെടേണ്ടതോ തൊട്ട് മുകളിലുണ്ടല്ലോ അപ്പൊ അള്ളാഹുവിനുള്ള ആരാധനയാണ് എന്ന് പറഞ്ഞിട്ട് ആ തേട്ടം അഥവാ അള്ളാഹുവിനുള്ള ആരാധനയാകുന്നത് പോലത്തെ തേട്ടം ഇസ്മല്ലേ അല്ലേ ഈസാരത്തിന്റെ ഒരു മുസാറിന്റെ ലൈ വേണ്ടേ അതാണ് ആരാധനയാകുന്ന തേട്ടം അതാ എന്റെ ചോദ്യം ആരാധനയാകുന്ന തേട്ടത്തിനുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് ആരാധനയാകുന്ന ചേട്ടത്തിനുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് മൊഹീദീൻ സേഹും മറ്റൊക്കെ സമ്പാദ്യത്തി ഇവിടെ പറയാനും ഇവിടെ ചോദ്യത്തിന്റെ മറുപടി പറ നിങ്ങൾക്ക് സ്ഥിരം മാറ്റം പ്രസംഗിക്കാൻ ആരെങ്കിലും ഒഴിച്ചു തന്നിട്ടുണ്ടെങ്കിലേ അത് നിങ്ങൾക്ക് തരുന്ന സ്റ്റേജുകളിൽ നിങ്ങൾ പറഞ്ഞോ ഇവിടെ എനിക്ക് വേണ്ടത് എന്റെ ചോദ്യത്തിന് മറുപടിയാണ് ആ ചേട്ടം അള്ളാഹുവിന്റെ പുറമേ മഹാന്മാരോട് നടത്തുന്നുണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ ആ ചേട്ടം എന്ന് പറഞ്ഞത് നിങ്ങൾ ആരാധനയാകുന്ന ചേട്ടമാണ് ഒരു ചേട്ടം ആരാധനയാകുന്നതിന് ഏതൊക്കെ ഘടകങ്ങൾ വേണം അതാണ് മൗലവി എൻ്റെ ചോദ്യം ധൈര്യത്തോടെ മറുപടി പറയണം നിങ്ങളുടെ വാദം നിങ്ങളുടെ നിങ്ങളുടെ കുറിക്കു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നെഞ്ചത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ആ തേട്ടം എന്ന് നിങ്ങൾ പറഞ്ഞു അഥവാ ആരാധനയാകുന്ന തേട്ടം ആരാധനയാകുന്ന തേട്ടം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരു തേട്ടം ആരാധനയാകുന്നതിന് ഏതൊക്കെ ഘടകങ്ങൾ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ എണ്ണി എണ്ണി പറയാൻ മൗലവിയാൻ വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ മൗലവി എണ്ണി എണ്ണി പറയണം ഒരു തേട്ടം ആരാധനയാകുന്നതിന് ഏതൊക്കെ ഘടകങ്ങളുണ്ട് മുസ്ലിം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറഞ്ഞ മാതിരി വീണ്ടും വീണ്ടും പഴയ തന്നെ അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങക്ക് ആവർത്തിക്കാനേ പറ്റുള്ളൂ അല്ലേ ഇതാണ് ഇപ്പൊ നിങ്ങളെ കുഴപ്പം നിങ്ങള് ഞാൻ റെഡിമെയ്ഡ് പറഞ്ഞത് നിങ്ങൾ ഈ പോലെ എന്നുള്ളത് മനസ്സിൽ കണ്ടിട്ട് കുറച്ച് റെഡിമെയ്ഡ് ചോദ്യങ്ങളേറ്റ് വന്നിക്കുക അതുകൊണ്ട് ഞങ്ങളോടൊന്ന് വാദം ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ പറഞ്ഞ വാദം സാധാരണ മുസ്ലിം സമൂഹം അള്ളാഹുവിനോട് മാത്രം തേടുന്ന പ്രാർത്ഥനകളുണ്ട് ഉണ്ട് അതേതാ തേട്ടങ്ങൾ ഏതാ നരകത്തിൽ നിന്ന് കാക്കണേ ഘടകം ഒന്ന് പിടിച്ചോളി ഒന്നാമത്തെ ഘടകാണത് നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ മുസ്ലിം സമൂഹ അള്ളഹാനോട് മാത്രമേ ചോദിക്കാനുള്ളൂ അങ്ങനെ ചോദിക്കാനാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് നിന്നും നീ ഞങ്ങളെ കാക്കണേ റബ്ബെ ഘടകം ഒന്ന് രണ്ട് ദോഷം പൊറുക്കണേ രണ്ട് ം പിടിച്ചോളി അടുത്തത് എന്താണ് അള്ളാഹു നീയല്ലാണ്ട് ദോഷം പൊറുക്കാൻ മറ്റാരുമില്ല നിങ്ങൾ മറ്റാരുമില്ലാ അള്ളാഹുലേക്ക് മാത്രം നിങ്ങൾ ചെയ്ത് മടങ്ങണേ കാരണം തൗബക്കർഹൻ അല്ല മാത്ര ദോഷം പൊറുക്കാൻ അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ ലേ മഴ ിക്കല് ലേ നിങ്ങൾ ഇസ്തി നടത്തണം എന്നാൽ അള്ളാഹുദാല നിങ്ങൾക്ക് വാനലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരും മഴ വർഷിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം അതാണ് നിങ്ങളെ വിശ്വാസം എന്താണെന്നല്ല നമുക്കറിയില്ല ഞങ്ങളെ വിശ്വാസം അതാണ് ഹിതായത്തിലാക്കണേ അള്ളയാ ഖുർആാനില് പറഞ്ഞത് എന്താണ് നബിനോട് വരെ പറഞ്ഞു നബിയെ താങ്കൾ ഇഷ്ടപ്പെട്ടവരെ ഹിതായത്തിലാക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല അള്ള ഉദ്ദേശിക്കുന്നവർ അല്ലയാണ് ഹിതായത്തിലാക്ക ഇതാണ് ഘടകങ്ങൾ ഈ ഘടകങ്ങൾ ഉള്ളത് ഈ ഘടകങ്ങൾ ഉള്ളത് നിങ്ങള് അള്ളാഹുവിന് ഈ വിശേഷം അള്ളാഹു അല്ലാത്തവർക്ക് ഇത് നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നു അള്ളാഹുവിനോട് മാത്രം തേടേണ്ട തേട്ടങ്ങൾ അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഈ കഴിവുകൾ നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് വെച്ചു കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ അവരോട് തേടുന്നു ആര് എവിടെന്ന് എപ്പോ ഏത് ഭാഷയിൽ എങ്ങനെ വിളിച്ചു തേടിയാലും ഘടകങ്ങളാ പിടിച്ചോളി ഘടകങ്ങളാ ആര് എവിടെന്ന് എപ്പോ ഏത് ഭാഷയിൽ എങ്ങനെ വിളിച്ച് തേടിയാലും കേൾക്കാനും അതറിയാനും ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് അള്ളാഹുവിന്റെ സമീ ബു എന്ന സിഫത്താണ് വിശേഷണങ്ങളാ ഈ ഘടകങ്ങളൊക്കെ നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നു മുഹിയുദ്ദീൻ ഷെയ്ഖിന് സമർപ്പിക്കുന്നു എന്നിട്ടും ചെയ്യുന്നു അള്ളാഹുവിനോട് മാത്രം തേടേണ്ട തേടങ്ങൾ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് നിങ്ങൾ തേടുന്നു ബദിങ്ങളോട് നിങ്ങൾ തേടുന്നു ഓച്ചിറപ്പാപ്പാനോട് തേടുന്നു മമ്പുരന്തങ്ങളോട് തേടുന്നു മുനമ്പത്ത ബീവിനോട് തേടുന്നു ഇങ്ങനെ സകല മക്ബറയിൽ ഉള്ളതും ഇല്ലാത്തതുമായ പല ആൾക്കാരോട് നിങ്ങൾ തേടുന്നു അതാണ് പറഞ്ഞത് എന്തായാലും എന്നല്ല മാറ്റോ ഉണ്ട് മൗലവി സംവാദത്തിന്റെ അല്ല അറിയുന്നുണ്ട് ഇതാ പിടിച്ചോളം കേട്ട ഘടകം രണ്ട് ഘടകമാണ് ഇപ്പൊ മൗലവി എടി പറഞ്ഞത് ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും പാപമോചനവും ഈ രണ്ട് ഘടകങ്ങൾ ഒറ്റാല് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനോടുള്ള ആരാധനയാകുന്ന തേട്ടമായി എന്നാ പറഞ്ഞത് എന്നാ മൗലവി പിടിച്ചോ അടുത്ത ചോദ്യം ഇതല്ലാത്തത് മുഴുവനും ആരാധനയാകണമെങ്കിൽ ഒന്നുകിൽ നരകമോചനം ചോദിക്കണം അല്ലെങ്കിൽ പാപമോചനം ചോദിക്കണം ഇതാ മൗലവി പറഞ്ഞു ഘടകമാകുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു സംഗതി അതാകാൻ ആവശ്യമായതിനാണ് അതിന്റെ ഘടകം എന്ന് പറയുന്നത് മൗലവിക്കറിയില്ലേ റുഖിന് എന്ന് പറയും അറബിയിൽ അല്ലേ അപ്പൊ എന്ന് പറയുന്നത് അതിനാണ് അപ്പൊ റുക്ക് എന്ന് പറയുന്നത് അതാണ് അപ്പൊ ഒരു ഘടകം അതാകാൻ ആവശ്യമായതിനാണ് റുക്ക് അപ്പൊ മൗലവിയുടെ ഇപ്പോഴത്തെ വാദം അനുസരിച്ച് വന്നത് എന്താ മോചനം ചോദിച്ചാല് അത് ആരാധനയാകുന്ന തേട്ടമായി പാപമോചനം ചോദിച്ചാല് അത് ആരാധനയാകുന്ന തേട്ടമായി ഹിതായത് ചോദിച്ചാല് അത് ആരാധനയാകുന്ന തേട്ടമായി എന്നാൽ മൗലവിയോടടുത്ത ചോദ്യം ഇതല്ലാത്ത ബാക്കിയെല്ലാം ആരാധനയിൽപ്പെടുന്നതല്ലേ മൗലവി ഇതല്ലാത്ത മറ്റു ചോദ്യങ്ങൾ ഇതല്ലാത്ത മറ്റർച്ചനകൾ അതൊന്നും ആരാധനയുടെ ഗണത്തിൽ പെടുന്നതല്ലേ മൗലവി മൗലവിയുടെ മുന്നിൽ ചോദ്യം ഒന്നുകിൽ എല്ലാ ചോദ്യങ്ങളും ആരാധനയിൽ പെടുമെന്ന് പറയണം അല്ലെങ്കിൽ ചിലത് പെടുമെന്ന് പറയണം ചിലത് എന്ന് പറഞ്ഞിട്ട് ഘടകങ്ങളായി മൗലവി ഇപ്പോൾ എണ്ണി പറഞ്ഞത് ഇപ്പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് എന്നാൽ ഇതല്ലാത്തതെല്ലാം ആരാധനയാകുന്ന തേട്ടത്തിൽ പെടുകയില്ല എന്ന് അലഹദില്ലാ മൗലവിതാ സമ്മതിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മൗലവി പറഞ്ഞോ എല്ലാ തേട്ടവും ആരാധനയിൽപ്പെടുമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എല്ലാം പെടും മൂന്ന് മൂന്നേ പെടുള്ളുന്ന് പറഞ്ഞോ രണ്ടാൽ ഒന്ന് മൂല പറഞ്ഞേ പറ്റുള്ളൂ ചോദ്യം രണ്ടേ വന്ന വന്നു കഴിഞ്ഞു ഏതൊക്കെയാണ് എല്ലാ ചോദ്യവും ആരാധനയിൽ പെടുമോ അതല്ല ചെലത് മാത്രമേ പെടുകയുള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ മൂന്നും മാത്രമേ പെടുകയുള്ളൂ നിങ്ങളൊന്ന് പറയും വ്യക്തമായിട്ട് പറയും നല്ല രസമുണ്ട് ഏതായാലും വലിയൊരു പ്രസംഗം വേദം എന്നില്ല നമുക്ക് കേട്ടിരിക്കാനുള്ള നല്ല ശൈലിയാണ് ആ വേദമൊക്കെ ഒന്നും ഇവിടെ നടക്കൂല ഇത് സംവാദാണ് ഇത് സംവാദാണ് ഇപ്പൊ മുപ്പലെ ഇപ്പൊ ഇപ്പോഴാണ് ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നാലാമത്തെ അവസരത്തിലാണ് മൂപ്പര് വന്നത് എന്താ മുപ്പന രണ്ടാമത്തെ ചോദ്യം എന്നാൽ രമണി വലിയ ചോദ്യം ഏ രണ്ടെണ്ണല്ല ഞാൻ പറഞ്ഞുള്ളൂ ഞങ്ങൾ ഈ രണ്ടെണ്ണല്ലാത്ത വേറെ കുറെ കാര്യങ്ങൾ അള്ളഹനോട് ചോദിക്കുന്ന പല കാര്യങ്ങളും അല്ല അല്ലാത്തവരോട് തേടുന്നുണ്ടല്ലോ അപ്പൊ അതൊന്നും ഇതിൽ പൊടൂലേന്ന് ഈ മൊലിയന്മാരും ഇവരൊക്കെ അല്ല ഈ രണ്ടെണ്ണല്ല അള്ളാനോട് മാത്രം ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട് അത് എല്ലാം ഒരു അല്ലാത്തതിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും കുഴപ്പമില്ല എന്നാണോ നിങ്ങള് പറഞ്ഞത് നാളെ മുതൽ അതിന് സമാധാനായിട്ട് തുടങ്ങാൻ വേണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല ഓ എൻ്റെ മുസ്ലിയരെ ഞാൻ രണ്ടെണ്ണം എണ്ണി പറഞ്ഞു നിങ്ങളൊന്നും നിങ്ങൾ കേക്കണില്ലേ ഒന്നു നിങ്ങൾ ഈ റെഡിമെയ്ഡ് മാത്രമായിട്ട് വന്നിക്കുക ഞാൻ എത്ര എണ്ണി എണ്ണി പറഞ്ഞു മുകളിൽ എണ്ണി പറഞ്ഞു എത്രണ്ണുണ്ട് ഇൽമ ഫഹ്മ് ഹിതായത്ത് ദോഷം പൊറുക്കല് നരകത്തിൽ നിന്ന് കാക്കല് സ്വർഗത്തിൽ പ്രവേശിക്കല് മഴ വർഷിപ്പിക്കല് ഇങ്ങനെ എത്ര എണ്ണം ഞാൻ എണ്ണി പറഞ്ഞു അതില് മുമ്പേരിക്ക രണ്ട് കടകത്ര മുമ്പേക്ക് കിട്ടിയുള്ളൂ കാരണം ചോദ്യം ഉണ്ടാക്കണല്ലോ ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ ഈ രണ്ടെണ്ണയെ പെടുള്ളൂ മറ്റോ പെടൂലേ എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടാക്കണം വേറെ ഇല്ലല്ലോ വേറെ എന്താ അവര് ചോദിക്കോദിക്കാനോ ഒന്നുമില്ല അപ്പൊ ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെ ഓരോ ലൊട്ടിലൊടുക്കി വിദ്യേറ്റ് വരണം ഓന്റെ മുസ്ലിയരെ അള്ളാഹുവിനോട് മുസ്ലിം സമൂഹം ചോദിക്കുന്ന അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന കുറെ ചോദ്യമുണ്ട് ഞാൻ ഇമാം നബബി റഹ്മുള്ള പറഞ്ഞ ഒരു ഒരു അബാറത്ത് പറഞ്ഞരാം നിങ്ങൾ ഒരൊറ്റ ഇബാറത്ത് ചോദിക്കാത്തോണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് ഒരൊറ്റ കിതാബിന്റെ ഉദ്ധരണിയോ ഇബാറത്തോ ചോദിച്ചിട്ടില്ല നാലവസരായിട്ട് ഒരു തെളിവോ പ്രമാണോ നിങ്ങൾ ഇന്നേവരെ ചോദിച്ചിട്ടില്ല നിങ്ങൾ ചോദിക്കണില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടിയും പറഞ്ഞരാം അദ്ദേഹം പറയണം ഇമാം നേരെ പറയാം

ണി ഞാൻ പറഞ്ഞത് മുഴുവൻ ഹിദായത്തിനെ തേടുക 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 ഫഹ്മിനെ രോഗത്തിന്റെ ശമനം തേടുക രോഗം മാറ്റണേന്ന് ഉള്ള തേട്ടം ആരോഗ്യത്തെ തേടുക അതേപോലെ തന്നെ ദുന്യവിയായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുക നരകമോചനമടക്കമുള്ള ലോകത്തെ ശിക്ഷയിൽ നിന്നും രക്ഷ തേടുക ഇത് അവന്റെ ോട് തേടേണ്ടതാണ് ഘടകങ്ങൾ മൗലവി ഞാൻ വിചാരിച്ച് മൗലവിക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ബോധമുള്ള മൗലവിയാണിത് ഓരോ ദീൻറെ വിഷയത്തിൽ കമ്മ അറിയില്ല അല്ലേ എന്ന് പറഞ്ഞാൽ എന്ത് അറിയാത്ത മൗലവി ഈ മൗലവി മൂന്ന് മിനിറ്റ് തയക്കാൻ പെടുന്ന കണ്ടോ വല്ലാത്ത പാടാണ് കഷ്ടം ആ മാറ്ററിങ്ങനെ പറഞ്ഞിട്ടേ ആ മൂന്ന് മിനിറ്റ് തയക്കാനുള്ള പാട്ട് എന്താ എന്റെ അങ്ങോട്ട് പറഞ്ഞു എല്ലാം എന്നിട്ട് പറഞ്ഞെന്ന് എന്തിനാ ഇത്രയുള്ളോ ഇത്രയുള്ളോ നിങ്ങൾ എല്ലാ എല്ലാ ഏത് ചോദ്യം ചോദിച്ചാലും അത് ആരാധനയാകുന്ന ചോദ്യത്തിൽ പെടും എന്ന് നിങ്ങൾ ഒന്ന് അങ്ങോട്ട് പറ ഇങ്ങനെ എണ്ണി എണ്ണി പറയാതെ അല്ലെ പറയാ എല്ലായൊന്നും പെടൂല ഇന്ന ഇന്ന നിബന്ധനകളൊറ്റത് മാത്രമേ ആരാധനയാകുന്ന ചോദ്യത്തിൽ പെടുകയുള്ളൂ ആ നിബന്ധനകൾ ഒക്കാതിരുന്നാൽ അത് ആരാധനയാകുന്ന ചോദ്യത്തിൽ പെടില്ല എന്ന് നിങ്ങളൊന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ഇത്ര മടി ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഹിദായത് അതുപോലെ തന്നെ ഇത് മാത്രമേ പെടുകയുള്ളൂ നിങ്ങളൊന്ന് ധൈര്യമായിട്ടൊന്ന് പറ മൂലവി ഈ ചോദ്യങ്ങൾ മുഴുവനും എല്ലാ ഏത് ചോദ്യമായാലും ഏത് ചോദ്യമായാലും ആരാധനയിൽ പെടും എന്ന് നിങ്ങളൊന്ന് പറ അല്ലെങ്കിൽ ചിലത് പെടും ആ ചിലത് മാത്രമേ ആരാധനയിൽ ആരാധനയിൽപ്പെടുകയുള്ളൂ ആ ചിലത് പെടണമെങ്കിൽ ഇന്ന ഇന്ന നിബന്ധനകൾ വേണോന്ന് അല്ലേ തെളിവ് ചോദിച്ചില്ല ചോദിക്കുന്നതില് ആദ്യം നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഒരു മറുപടി പറയും ഏത് ഏത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കറിയ ഒരു കാര്യം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കറിയ ഒരു കാര്യം അതാകാൻ ആവശ്യമായതിനാണ് റുഖിന് ഘടകം ഫർല് എന്നൊക്കെ പറയുന്ന റുക്കിന് എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ റുഖിനുകൾ രണ്ടാം ക്ലാസ്സില് പഠിക്കുന്ന കുട്ടിയൊക്കെ വരേണ്ടി പഠിപ്പിക്കുന്ന കാര്യമാണ് അപ്പൊ അത് എന്ന് പറഞ്ഞാലല്ലേ മൗലവി അതിന് പിന്നെ നിങ്ങളോട് തെളിവ് ചോദിക്കേണ്ടല്ലോ നിങ്ങൾ ഇപ്പോ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒന്നുകിൽ എല്ലാ ചോദ്യവും ആരാധനയുടെ അങ്ങോട്ട് പറ അല്ലെ എല്ലാം പെടൂല അങ്ങോട്ട് പറയി രണ്ടാ ചെലത് മാത്രമേ പെടുള്ളൂ അതിന് എന്നെ എന്നെ നിബന്ധനകൾ ഒക്കണം എന്ന് നിങ്ങൾ അങ്ങോട്ട് പറയും അങ്ങനെ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് ചെളിവ് ചോദിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തെ മൗലവി മൗലവികൾ സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കി തെരീ ഏഹ് ചെലവ് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്താ വർത്തമാനം പറയുന്നത് നിങ്ങളെ സ്ഥിരം മാറ്റം ഇവിടെ വേണ്ട കേട്ടോ അത് ഇവിടെ നടക്കൂല അത് പോക്കറ്റിലോ അല്ലെങ്കിൽ വല്ല സർവീസ് സെന്ററിലോ വെച്ചിരുന്നാൽ മതി ഇത് ഇവിടെ നടക്കൂല നിങ്ങൾ ആളെ പൊട്ടീസാക്കാൻ വേണ്ടി ആക്കാൻ വേണ്ടി നിങ്ങൾ എത്ര കളിയാ കളിക്കുന്ന അത് ഇനി ഇവിടെ നടക്കൂല അപ്പൊ ഈ സാധുവിന്റെ അടുത്ത് വേറെ ചോദ്യം ഇല്ല ഏഹ് ഒരു ചോദ്യം ഇങ്ങനെ പഠിച്ചു വന്നിട്ട് അതിങ്ങനെ ഏഴ് വട്ട് പൂട്ടാന്ന് വിചാരിച്ചു വന്നിട്ടാണ് തോന്നുന്നുണ്ട് ഏതായിരുന്നാലും നിന്ന് വേറെ ചോദ്യം കിട്ടിയിട്ട് ഞമ്മള് മറുപടി പറയലും ഉണ്ടാവില്ല ഏഹ് ഇതിനത്ര മറുപടി കൊടുത്താലും ഇപ്പാദ്യം കൊറേ കൊടുത്തപ്പ രണ്ടെണ്ണ ഉള്ളൂ മൂന്നും നാലും ഒന്നും ഇല്ലേന്ന് ചോദിച്ചു മൂന്നും നാലും കൊടുത്തപ്പോ അഞ്ചും ആറും ഇല്ലേന്നാ ചോദിക്കണത് ഇനി അതും കൊടുത്തപ്പോ ഈ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളൂ ഇനി വേറെ ഇല്ലേന്ന് ചോദിക്കണത് മൂപ്പർക്ക് ഏഴല്ലെങ്കിൽ എഴുപത് അവസരം കൊടുത്താലും എല്ലാ എഴുപതെണ്ണേ ഉള്ളൂ എം എഴുപത്തൊന്നും ഇല്ലയെന്ന് ചോദിക്കൂ അല്ലാതെ മൂപ്പരെന്താ ചോദിക്ക ഏതായിരുന്നാലും പാവം ജീവിച്ച് നോയിക്കോട്ടെ അപ്പൊ ഏതായാലും മൂപ്പരടുത്ത് ചോദ്യമില്ല ഇനി ഞാനും മൂപ്പർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ചില മറുപടി പറഞ്ഞതിലുള്ള ചില ആൾക്കാർക്കുള്ള ചില സംശയങ്ങളുണ്ട് അതൊന്നും ഞാൻ തീർത്തുതരാം കാരണം അത് ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കണം നമ്മൾ ഹനീഫ സാഹിബും ബാക്കിയുള്ളവരൊക്കെ ഇന്നലെ മുതൽ ചോദിക്കൊടങ്ങിയിക്കണം ഇങ്ങനെ ഉണ്ടോ നമ്മളുണ്ടോ അതല്ലാത്തവരോട് പാപമോചനം നടത്തുന്നത് അതല്ലാത്തവരോട് നരകത്തിൽ കാക്കണെന്ന് നമ്മൾ പറയലുണ്ടോ എന്നൊക്കെ ഏഹ് ഞാൻ പറഞ്ഞതിന് ഞാൻ പറഞ്ഞതിന് തെളിവില്ലാതെ പോകാൻ പാടില്ലല്ലോ ഒന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റിയിട്ട് സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മൗലീദ് റാത്തീബ് കുത്തുബിയത്ത് ഇതിലൊക്കെ ഉള്ള ചില വരികളൊന്നും കലോചിച്ചോക്കണം ചില്ലറ അപകടം ഒന്നുമല്ല അവർ ചെയ്യുന്നത് ചില്ലറുല്ല എന്ന് തുടങ്ങുന്ന വരി വായിക്കാൻ നേരമില്ല ഏർ അതിനി ഞാൻ അർത്ഥം പറഞ്ഞില്ലേ ഏതായാലും നിങ്ങൾ അഹ്സനിയാണല്ലോ അപ്പോ അഹ്സനിക്ക് കാന്തപുരത്തിന്റെ അർത്ഥം തന്നെ കൊടുക്ക കാന്തപുരം അവതാരിക എഴുതിയ മുഹീദ്ദീൻ കുതുബിയത്തിന്റെ പരിഭാഷയിൽ കൊടുക്കുന്ന അർത്ഥം കേട്ടോ കേട്ടോളിങ്ങൾ ആകാശഭൂമിയുടെ കേന്ദ്ര ബിന്ദുവും കുതുബുമായ മഹാനവറുകളെ ഹൗസുമായ മഹാനവറുകളെ ആകാശഭൂമി ലോകത്തുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മുഹീദ്ദീൻ ഷെയ്ഖെന്ന മഹാനേ എന്ന് വിളിച്ചിട്ടാണ് മുഹീദ്ദീൻ ഷെയ്ഖൻ എടുത്തു കേടുന്നത് കേട്ടങ്ങൾ ഇവിടെ അള്ളാഹുവിന്റെ വിശേഷണം ഘടകങ്ങൾ ഓരോന്നും ഓരോന്നിങ്ങനെ കൊടുക്ക ഓരോരോ സ്ഥലത്തും അള്ളാക്ക് എന്തെല്ലാം ഘടകം അത് മുഴുവൻ അള്ളല്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ടങ്ങൾ എത്രണം കാണാൻ കന്നറിയോ എത്ര എണ്ണം എത്ര എണ്ണം ഉണ്ടോ അത് മുഴുവൻ കൊടുക്കണുങ്ങൾ ആ ഘടകങ്ങൾ മുഴുവൻ കൊടുത്തിട്ട് അതേപോലെ തന്നെ രക്ഷിക്കണേ അതേപോലെ തന്നെ ൾക്ക് ഉൾക്കാഴ്ച നൽകണമേ ഹിദായത്ത് ഏ അത് അങ്ങേക്ക് അല്ല തന്നു ഇനി അതിന്റെ മാലിക് അങ്ങാണ് സുബഹാന മക്കത്തമ്മ ശരിക്കും അറിയോക്ക് അവരുടെ ഉടമാവകാശം അള്ളാക്ക് അവിടെ പറഞ്ഞെന്താ മാലിക്കു അതിന്റെ ഉടമസ്ഥ അവകാശവും മുഹിദ്ദീൻ ഷെയ്ഖിനാണ് എന്നിട്ട് ഞങ്ങൾക്ക് ഹിതായത് നൽകണേ ഇങ്ങനെ എത്രണ്ട് ഓരോന്ന് നിങ്ങൾ കൊടുക്കാണ് ഓരോ ഘടകം വരുന്നിടത്തും കൊടുക്കാണ് ഇനി നിങ്ങൾ വേണോ എന്തെല്ലാണ്ടോ അള്ളാക്ക് പറഞ്ഞ ആ എന്തെല്ലാണ്ടോ അതിലധികവും അല്ലല്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്തായാലും മോലയ്ക്ക് പറ്റിയ പറ്റി കൊടുക്കുമല്ലാത്ത കൊടുക്കാട് അലഹമുല്ല നിങ്ങളെ കൊണ്ട് കുതുബിയത്തു ചൊല്ലിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അലഹമ്മ നിങ്ങളെ കൊണ്ട് കൊത്തുബിയത്തിന്റെ വരി ചൊല്ലിക്കാൻ പറഞ്ഞ സമയമില്ലെങ്കിൽ ബാക്കി കൂടി ചൊല്ലാൻ സമയം കിട്ടിയാലേ നിങ്ങളെ കൊണ്ട് കൊത്തുബിയറ്റ് ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലിക്കും അതിനിടത്തെ ശൂന്യ സമൂഹത്തിന് കഴിയുമെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് പഠിച്ചു വെച്ച മാറ്റമല്ലാതെ ഒരു ചോദ്യം നിങ്ങളുടെ നേർക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അടുത്തത് അതിനേക്കാളും വലിയ വിഡിത്തം വളം ഉണ്ടോ അള്ളാ കൊള്ള ഘടകങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് കൊണ്ടുവന്ന് വലിയ ഒരു വലിയ ഒരു വലിയ ഒരു ഗുരുതരമായ ഒരു വാദമാണ് മൗലവിൻ വെച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ ഘടകമുണ്ട് എന്നല്ലേ

ശരിയങ്ങൾ രേഖപ്പെടുത്തിയത് മോലവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ ഘടകമുണ്ട് എന്നല്ലേ ഘടകമുണ്ട് എന്ത് എന്ന് പോലും അറിഞ്ഞൂടാ ഘടകമെന്ത് എന്ന് പോലും ആ മൗലവിയാണ് സമൂഹത്തിനെ പറയാനും ഇറങ്ങിയിരിക്കുന്നത് എന്ന് എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ഘടകമുണ്ട് എന്നുള്ളത് മുജസിമത്തിന്റെ വിശ്വാസമാണ് മൗലവി നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അത് എന്നത് അത് മുജസിമത്തിനെ കുറിച്ചാണെന്ന് മുഹസിൽ വ്യക്തമായി പറഞ്ഞില്ലേ മൗലവി എത്ര വലിയ തെറ്റാണ് എന്നാൽ ഞങ്ങളുടെ വിശ്വാസം കേട്ടോ കഴിവുകളും ും ആരോട് ചോദിച്ചാലും എന്തു ചോദിച്ചാലും ആ സകല കഴിവുകളുടെയും വിശ്വസിക്കുന്ന ഞങ്ങളോടാണ് ചിലതല്ലാനോട് ചോദിക്കാം ചിലതല്ലാനോട് ചോദിക്കാൻ എന്ന് പറയാൻ ഈ പറ്റൂല്ല മൗലവി മന്ത് മറ്റേ കാലിലാണെന്ന ബോധം നിങ്ങൾക്ക് വേണം അതുകൊണ്ട് മൗലവിയോട് ചോദ്യം മൗലവിയോട് ചോദ്യം ആവർത്തിക്കുന്നു എല്ലാം അല്ലാ എല്ലാ ചോദ്യവും ഇബാദത്താകുന്ന ചോദ്യത്തിൽ പെടുമോ അതല്ല ചിലത് മാത്രമേ പെടുകയുള്ളൂ എന്നാൽ ചെലതാകാൻ ചെലതാകാൻ ആ നിബന്ധനകൾ എന്തൊക്കെ വേണമെന്ന് ധൈര്യത്തോടെ മറുപടി പറയാൻ എന്റെ പ്രിയപ്പെട്ട മൗലവിയെ സ്നേഹത്തോടെ ഈ ഇസ്ലാമിനോടുള്ള പൊതുസമൂഹത്തിനോടുള്ള ബാധ്യത നിറവേറ്റാൻ നിങ്ങളോട് സ്നേഹബുദ്ധിയാൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അസാം അത് അഞ്ചിനേ ഒന്ന് ഒന്ന് കാരണം അഞ്ചുനിന്ന് എഴുതി പോണതാണ് കാരണം ഇനി രണ്ടാവസ്ഥെങ്കിലും കൂടുതൽ തന്നാലെങ്കിലും ചോദ്യം വല്ലതും ചോദിക്കുന്ന അഡ്മിൻ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോ അതിന് മുമ്പേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങളത് കേട്ടാൽ അങ്ങനെയാണ് തോന്നി പോവുക ഏഹ് ഏതായിരുന്നാലും ഇപ്പോ മൊയ്ലേർക്ക് ചോദ്യം ഇല്ലാത്തതുകൊണ്ട് മൊയ്ലേര് വേലറിഞ്ഞ് കഴിച്ചിലാവുകയാണ് വേൽ നിങ്ങൾ പറഞ്ഞോളി കാരണം അത് നിങ്ങളെ ജീവിതമാർഗ്ഗല്ല അത് പറഞ്ഞ് കഴിച്ചിലായിക്കോളി ഇപ്പൊ പോല വിട്ട് കടകാണുത്തിരേ ഏതാ ഈ കടകം പൊന്നാരന്റെ മുസ്ലിയരെ ഈ പോലയും കടകവും ആ വാക്കസർത്തൊക്കെ നിങ്ങളവിടെ വെച്ചാൽ അതൊക്കെ ഇങ്ങക്കെ അറിയുള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന് ഞങ്ങൾക്കുള്ള വിശ്വാസം അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ചെന്നൊരു വിശ്വാസം ഉണ്ട് അവിടെ പോലെയും ഘടകമൊന്നുമില്ല മനസ്സിലായോ ഞങ്ങക്ക് ആ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അള്ളാഹുവിനും മാത്രമായിട്ടുള്ള എന്തുണ്ടോ അത് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും വേണ്ടില്ല അള്ളാഹുവിനും മാത്രമായിട്ടുള്ള എന്ത് ഘടകമായാലും വേണ്ടില്ല പോലായാലും വേണ്ടില്ല എന്തായാലും ഞങ്ങൾ അതിന് വിശേഷണം എന്ന് പറയും അത് അള്ളാഹുവിന് മാത്രമായിട്ടുള്ളതും മുഴുവൻ നിങ്ങൾ അള്ളയല്ലാത്ത അള്ളാഹുവിന് മാത്രമായിട്ടുള്ളതിൽ പലതും നിങ്ങൾ അള്ളയല്ലാത്തവർക്ക് സമർപ്പിക്കുന്നു എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് തേടുന്നു അതിൽ ചിലത് ഞാൻ എണ്ണി പറഞ്ഞു ഇനി മാത്രോ എല്ലാം എന്തൊക്കെ വിശേഷണങ്ങൾ വകച്ചു കൊടുക്കണത് ചില്ലറയാണോ ഏഹ് പിന്നെ ഞാൻ ബൈത്തി എല്ലാം മൂപ്പർക്ക് ബാക്കിയും കൂടി ചെല്ലിപ്പിക്കുന്ന ഏർ പിടിച്ചോളി ഒന്നും കൂടി കുറെ ചെല്ലതാ മില്ല അതിലൊന്നും നമുക്കാർക്കും അഭിപ്രായം കൊറേ ചെല്ലിയതാ അലഹമ്മില്ല അള്ള ഹിദായത്തിന്റെ നൂറ് നൽകി എന്നുള്ളതാണ് ഏ നമുക്ക് വേറെ ഒന്നും ഇതിൻറെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ വേറെ പറഞ്ഞു നിങ്ങൾക്ക് കേട്ടോ ഈ ചെല്ലിയയിലെ വലിയ പ്രശ്നം ഏ ഇത് കൊറേ ചെല്ലി അള്ളാഹുവിനോട് ഇപ്പൊ തോബിയ എന്തായാലും പറഞ്ഞോ അള്ളാഹുവിന്റെ ഇൽമെത്രണ്ട് എന്ന് എനിക്കറിയാം അള്ളാഹിന്റെ ഇൽമ മുഴുവൻ അറിയാന്നാ പറഞ്ഞത് മുഹിദ്ദീൻ മുഹീദ് വകച്ചു കൊടുക്കുക അള്ളാഹുവിന്റെ ഇൽമ മുഴുവൻ അതുപോലെ തന്നെ തിരമാലകളുടെ എണ്ണം മുഴുവൻ അതേപോലെ തന്നെ മണൽത്തരികളുടെ എണ്ണം മുഴുവൻ ാണ് ചെല്ലി പറയണത് എന്ത് എത്ര സസ്യങ്ങൾ ഭൂമി ലോകത്തുണ്ട് അത് മുഴുവൻ ഇങ്ങനെ അള്ളാഹുവിന് മാത്രമായുള്ള അറിവുകളും അള്ളാഹുവിന് മാത്രമായുള്ള കഴിവുകളും മുഴുവനും ഇവിടെ അള്ളയല്ലാത്തവർക്ക് സമർപ്പിച്ചു കൊടുക്കാണ് മാത്രാണോ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ മുഴുവനും മൂപ്പര് ഈ മുഹീദ്ദീൻ ഷെയ്ഖ് ഉടമപ്പെടുത്തി ചെയ്തിട്ടില്ലട്ടോ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ പറഞ്ഞു വരുത്തുക ഇങ്ങനെ എത്രണം വേണം നിങ്ങൾക്ക് പിന്നെ കഴിഞ്ഞു പോയി എന്തായാലും അഞ്ചെന്ന് അഡ്മിൻ എഴുതിയപ്പോ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തി ആറായി ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ സമാധാനമായി വിചാരിച്ചിട്ടാ ഓരോ അത്ര കുറുക്കി കൊല്ലുന്നത് ചോദ്യാണേ അതുകൊണ്ടാണ് പിന്നെന്തായാലും മൗലവി സമ്മതിച്ചു നിങ്ങൾ വഹാബി ആയില്ലെങ്കിലേ ഞങ്ങക്ക് സങ്കടമുള്ളൂ മൗലവി നിങ്ങൾ വഹാബി തന്നെ ആവണം കാരണം നിങ്ങൾ തന്നെ പറഞ്ഞതാ പോലെ പോലെയതാ ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് തശിഹും അറിയില്ല നിങ്ങൾക്ക് റുക്കിനും അറിയില്ല നിങ്ങൾക്ക് സുഹറയും അറിയില്ല നിങ്ങൾക്ക് കുബിറയും അറിയില്ല നിങ്ങൾക്ക് ഒരു മണ്ണാകട്ടെ അറിയില്ല അറിയാത്ത നിങ്ങൾ വഹാബി ആയില്ലെങ്കിലല്ലേ കഷ്ടു ഏ വാഹാബി ആയില്ലെങ്കിലേ കഷ്ടു അതുകൊണ്ട് നിങ്ങൾ വഹാബി തന്നെ ആവണം കാരണം വിവരമുള്ളവരൊക്കെ സുണ്ടത്യോ മാറ്റില്ല വിവരമുള്ളവരൊക്കെ സുന്നിലാണ് നിങ്ങൾക്ക് ഘടകവും അറിയില്ല അഥവാ റുഖിന് അറിയില്ല പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഒരു മണ്ണാൻകട്ടി അറിയില്ല മനസ്സായേ മനസ്സായേ അള്ളാഹു അള്ളാഹു സുബാറഹുലയ്ക്ക് എല്ലാ കഴിവുകളും അവനാണ് ഇന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾക്കെതിരെ പറയാൻ നിങ്ങളടക്കമല്ല വഹാബി ഞങ്ങളെ അവകാശമില്ല നിങ്ങളുടെ വാദങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ നിങ്ങൾ എന്തോ ആനച്ചല പോലെ കൊണ്ടുവന്ന നിങ്ങളുടെ വാദം ഞങ്ങളെ കൊടുക്കാമെന്ന് കരുതിയിരുന്ന വാദം നിങ്ങൾക്കെതിരെ ഭൂമറാംഗ പോലെ തിരിച്ചു വന്നിട്ട് മൗലവി നിങ്ങൾ കടന്ന് കെതക്കുന്ന കാഴ്ചയാ കാണുന്നത് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ നിങ്ങൾക്ക് കുത്തുബിയത്ത് ചർച്ച ചെയ്യണോ അതിനൊക്കെ വേറെ അവസരമുണ്ട് ഇവിടെ വ്യവസ്ഥ എഴുതി അടക്കുന്ന സംവാദം അതിനെക്കുറിച്ച് പറഞ്ഞുതരാ എന്റെ അർത്ഥം എന്തെന്ന് അപ്പോഴും നിങ്ങൾ ഇവിടെ നടക്കുന്ന സംവാദത്തിന് ഇവിടെ പറ ഈ വ്യവസ്ഥയിൽ ഒതുങ്ങുന്നുണ്ട് പറഞ്ഞ മാറ്ററുകൾ ഇവിടെ കേൾക്കേണ്ടതില്ല നിങ്ങളുടെ ജൽപ്പനങ്ങൾ ഇവിടെ കേൾക്കേണ്ടതില്ല സുന്നി സമൂഹത്തെ ലോകത്തെ ഭൂരിഭാഗം വരുന്ന മുസ്ലിം സമൂഹത്തെ മുസരിക്കാക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ അടക്കമുള്ള മൗലയുമാരെയും പിടിച്ചു കെട്ടാൻ അലഹമുല്ല ഇവിടത്തെ സുന്നി പ്രവർത്തകർക്ക് കഴിയുമെന്ന ബോധം വേണം അതുകൊണ്ട് വലിയ പണ്ഡിതനൊന്നും ആകണോന്നൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്കറിയില്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു ഘടകവും അറിയില്ല പോലെ അറിയില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് നിങ്ങൾ തന്നെ സംവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അറിവില്ലാത്തതാണ് അറിവില്ലാത്തവരാണ് വഹാബികൾ അവരാണ് മതം പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് എന്റെ ചോദ്യം എന്തേ നിങ്ങൾ ചോദിക്കാനുള്ള അവസരം തരാത്തത് എന്തേ മൗലവി കാരണം എന്റെ ചോദ്യം നിങ്ങളുടെ മുന്നിൽ വന്നു ഏതൊക്കെയാണ് ഘടകങ്ങൾ അള്ളാഹുവിനുള്ള ആരാധനയാകാൻ നിങ്ങൾ പറഞ്ഞില്ലല്ലോ അവസാനം ഏതെല്ലാം കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോ എല്ലാം പെടുമോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്റെ ചോദ്യം ആരാധനയാകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ആരാധനയാകാത്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ അതിന്റെ ഘടകങ്ങൾ പറഞ്ഞേ പറ്റൂ സമൂഹത്തും നിങ്ങളുടെ മുന്നിൽ ചോദിക്കും അതുകൊണ്ട് മൗലവിയോട് ചോദിക്കുന്നു പറഞ്ഞേ പറ്റുള്ളൂ ഏതൊക്കെയാണ് ആ ഏഴ് അവസരം കൊടുത്തിട്ടും ഒരു മറുചോദ്യം പോലും അഞ്ചവസരമാണ് സാധാരണ ഇവിടെ ഉണ്ടാവൽ അവിടെ എവിടെ എവിടെ എത്തിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഏഴവസരമാക്കിയത് കോയക്ക അപ്പൊ അത് ഓക്കേന്ന് പറഞ്ഞു അങ്ങനെ ഏഴവസരം കൊടുത്തിട്ട് പോലും ഒരു മറുചോദ്യം പോലും ചോദിക്കാനില്ലാത്ത ഒരവസ്ഥയും മുസ്ലിയരെ കൊണ്ടെത്തിച്ചൊരവസ്ഥയും ഇഹിയ ഹുക്കൊക്കെ പണ്ട് ഒരു അന്തസ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ അഹസിനികൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഒരു തലയും വാലുള്ള സൈസായിരുന്നു ഒരു ഒരു അന്തും കുന്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ഇങ്ങനത്തെ ഞാൻ പറയണില്ലേ ഇപ്പൊ തന്നു ഓക്കെ ഏ എന്നിട്ടിപ്പോ അറബി അറിയില്ല എന്നിട്ടിപ്പോ ഘടകാണിത്ത ഘടകം അറിയില്ല എന്ന് ഘടകം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ഉള്ള കാര്യം തുറന്നു പോലല്ലോ ഞങ്ങൾക്ക് അറിയണ മലയാള വാക്യാ ഘടകം മുസ്ലിം ഘടകം ഘടകം അല്ലാതെ ഘടകമല്ല ട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കിയിക്കണ നല്ലതാ ഓക്കെ അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞ അതിന് മറുപടി തന്നില്ലേ ഓക്കേ പിന്നെ അല്ല മുസ്ലിയരെ നിങ്ങളോട് ഞാൻ തുടക്കം മുതൽ പറഞ്ഞില്ലേ എത്ര കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കാതെ തന്നെ കിതാബിന്റെ ഉദ്ധരണി ഉദ്ധരിച്ചു പറഞ്ഞു അള്ളാഹുവിനോട് മാത്രമാകേണ്ടത് ഏതാണെന്ന് ചോദിച്ചപ്പോ രണ്ടെണ്ണം പറഞ്ഞു ഉദാഹരണത്തിന് ഉദാഹരണാ പറഞ്ഞത് അപ്പൊ ആ രണ്ടു ഉള്ളതെന്ന് വെച്ചു നാലെണ്ണം പറഞ്ഞു അപ്പൊ ആ നാലു ഉള്ളേന്ന് വെച്ചു അതൊക്കെ ഉദാഹരണമാണ് മുസ്ലിരെ എങ്ങക്ക് ഞാൻ ശരിക്ക് വായിച്ചു തന്നില്ലേ സൃഷ്ടികളുടെ കരങ്ങളാൽ നടത്താൻ കഴിയാത്ത സൃഷ്ടികൾക്ക് ചെയ്തു തരാൻ കഴിയാത്ത എന്തെല്ലാമുണ്ടോ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും സൃഷ്ടാവിന് മാത്രമേ ചെയ്തു തരാൻ പറ്റുള്ളൂ അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ എന്തുണ്ടോ സൃഷ്ടികൾക്ക് സാധാരണ നിലക്ക് നമുക്ക് ചെയ്തു തരാൻ കഴിയാത്ത എന്തുണ്ടോ ഇത് ഇമാം നവബിയാണ് പറഞ്ഞത് എന്നിട്ട് ഉദാഹരണമാണ് പറഞ്ഞത് ഏത് ഉദാഹരണം അതാണ് മിസാല് അതാണ് പോലെ എന്ന് പറഞ്ഞത് അല്ലാതെ വാദത്തിൽ ഇല്ലാത്ത ഒരു പോല കൊണ്ടെന്നിട്ട് ഞാൻ പോല മറുപടി പറയണം എന്ന് പറഞ്ഞാലോ ക അത് അതാണ് മിസാലും മസാലും മിസാലും അതാണ് ഒരു ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ട് അപ്പൊ സൃഷ്ടികളുടെ കൈകളാൽ നടത്താൻ കഴിയാത്ത എന്തുണ്ടോ അത് മുഴുവനും അത് അള്ളാഹുവിനോട് തന്നെയാണ് തേടേണ്ടത് അത് അള്ളാഹുവിനോടാണ് തേടേണ്ടത് അവന്റെ റബ്ബിനോടാണ് തേടേണ്ടത് ഞങ്ങളുടെ റബ്ബ് അള്ള ആയതുകൊണ്ട് ഞങ്ങൾ റബ്ബിൻ അള്ളാഹുവിനോട് തേടുന്നു അത് ആര് ആരോട് തേടുന്നുവോ അവരെ റബ്ബാക്കലായി അതാണ് പറഞ്ഞത് റബ്ബിനോടാണ് തേടേണ്ടത് മനസ്സിലായോ അതാണ് ഹക്കീക്കത്ത് റബ്ബഹു എന്ന് പറഞ്ഞത് അതാണ് ഹക്കീക്കത്ത് തന്റെ റബ്ബിനോട് തേടുന്നതാണ് ഞങ്ങളുടെ റബ്ബ് അള്ള അത് അള്ളഹായോട് തേടുന്നു നിങ്ങളത് അല്ല തേടുന്നു അവിടെയാണ് ഈ ഭാഗത്ത് വരുന്നത് എത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ അതൊന്നും അംഗീകരിക്കൂല എന്നിട്ട് കുത്തുബിയത്തിലും മൗലൂദിലും റാത്തീബിലൂടെ നമുക്ക് വേറെ ചർച്ച ചെയ്യാൻ അങ്ങനെന്താ വേറാക്കണ് ഈ കുത്തുബിയത്തിലൂടെയും മൗലൂദിലൂടെയും റാത്തീബിലൂടെയുമാണ് അള്ളല്ലാത്തവരെ വിളിച്ച് നിങ്ങൾ തേടുന്നത് അള്ളാഹു അല്ലാത്തവരോട് പാപമോചനം നടത്തുന്നതും ദോഷം പൊറുപ്പിക്കുന്നതും അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് കാക്കണ എന്ന് പറയുന്നതും ഹിതായത്തിലാക്കണ എന്ന് പറയുന്നതും ഒക്കെ അള്ളാഹുവിനു മാത്രമുള്ള വിശേഷണങ്ങൾ അല്ല സമർപ്പിച്ചിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് നിങ്ങൾ ചെല്ലിപ്പിക്കുന്നു ചെയ്യിപ്പിക്കുന്നു ഇപ്പൊ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥ എന്താണെന്നറിയോ വീട് വീടാന്തരം വൈലേരും കുട്ടികളും നടന്ന് ചോദിക്കാം വെറുതെ വേണോ വെറുതെ ചെല്ലിത്തരാം കുത്തുബിയത്ത് വേണോ കുത്തിയിരുന്ന് ചെല്ലിത്തരാം അല്ലേ ജനങ്ങളിത് കൈയൊഴിക്കുകയാണെന്ന് കണ്ടപ്പോ വൈലിയമാരെ പണിതാ അതുകൊണ്ടാ ഞാൻ ഈ വിഷയം തന്നെ എടുത്തിട്ടത് ഇപ്പൊ സലാം സാഹിബും ഹനീഫും ഒക്കെ ചോദിച്ചില്ലേ അങ്ങനെ ആരെയും ചെയ്യുന്നുണ്ടോന്ന് അത് ഈ കുത്തുബിയത്തിലൂടെയും റാത്തീബിലൂടെയും ചെയ്യുന്നുണ്ട് ജനങ്ങളെ ധരിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ് ആയതുകൊണ്ട് സുഹൃത്തുക്കളെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് ഇവിടെ അള്ളല്ലാത്തവർക്ക് സമർപ്പിക്കുന്നു അവിടെയാണ് ശിർക്ക് വരുന്നത് ഇതിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മുസ്ലിമരെ ഒരു ചോദ്യം പോലും നേരെ ചൊവ്വ ചോദിക്കാത്തതിന് സങ്കടമുണ്ട് എന്തായാലും മോ അഞ്ചിൽ അഡ്മിൻ എഴുതിയപ്പോ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തി ആറായി കേട്ടോ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയ്ക്ക് സമാധാനമായി വിചാരിച്ചിട്ടാ ഓരോ അത്ര കുറുക്കി കൊല്ലത്തെ ചോദ്യാണേ അതുകൊണ്ടാണ് പിന്നെന്തായാലും മൗലവി സമ്മതിച്ചു നിങ്ങൾ വഹാബി ആയില്ലെങ്കിലേ ഞങ്ങൾക്ക് സങ്കടമുള്ളൂ മൗലവി നിങ്ങൾ വഹാബി തന്നെ ആവണം കാരണം നിങ്ങൾ തന്നെ പറഞ്ഞതാ കടകം പോലെ തന്നെ ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് തസ്പീഹും അറിയില്ല നിങ്ങൾക്ക് റുക്കിനും അറിയില്ല നിങ്ങൾക്ക് സുഹറയും അറിയില്ല നിങ്ങൾക്ക് കുബിറയും അറിയില്ല നിങ്ങൾക്കൊരു മണ്ണാങ്കട്ടെ അറിയില്ല അറിയാത്ത നിങ്ങൾ വഹാബി ആയില്ലെങ്കിലല്ലേ കഷ്ടു ഏ വാഹാബി ആയില്ലെങ്കിലേ കഷ്ടമുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വഹാബി തന്നെ ആവണം കാരണം വിവരമുള്ളവരൊക്കെ സുണ്ടത്യമായിട്ടില്ല വിവരമുള്ളവരൊക്കെ സുന്ദധമാക്കിലാണ് നിങ്ങൾക്ക് ഘടകവും അറിയില്ല അഥവാ റുക്കിനറിയില്ല പോലെ എന്ന് പറഞ്ഞിട്ട് ഒന്നു അറിയില്ല നിങ്ങൾക്ക് ഒരു മണ്ണാൻകട്ടി അറിയില്ല മനസ്സായല്ലേ മനസ്സായേ അള്ളാഹു എല്ലാ കഴിവുകളും അവനാണ് ഇന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾക്കെതിരെ പറയാൻ നിങ്ങളടക്കമല്ല വഹാബി മൗലവിക്കും ഞങ്ങളെ അവകാശമില്ല നിങ്ങളുടെ വാദങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ നിങ്ങൾ എന്തോ ആനത്തല പോലെ കൊണ്ടുവന്ന നിങ്ങളുടെ വാദം ഞങ്ങളെ കൊടുക്കാമെന്ന് കരുതിയിരുന്ന വാദം നിങ്ങൾക്കെതിരെ ഭൂമറാംഗ പോലെ തിരിച്ചു വന്നിട്ട് മൗലവി നിങ്ങൾ കിടന്ന് കെതയ്ക്കുന്ന കാണുന്നത് മനസ്സിലായില്ലേ മനസ്സിലല്ലേ നിങ്ങൾക്ക് കുത്തുബിയത്ത് ചർച്ച ചെയ്യണോ അതിനൊക്കെ വേറെ അവസരമുണ്ട് ഇവിടെ വ്യവസ്ഥ എഴുതി അടക്കുന്ന സംവാദം മൂലിയെക്കുറിച്ച് പറഞ്ഞുതരാ അപ്പോഴും പറഞ്ഞുതരാ നിങ്ങൾ ഇവിടെ നടക്കുന്ന സംവാദത്തിന് ഇവിടെ പറ ഈ വ്യവസ്ഥയിൽ ഒതുങ്ങുന്നുണ്ട് പറ നിങ്ങളുടെ മാറ്ററുകൾ ഇവിടെ കേൾക്കേണ്ടതില്ല നിങ്ങളുടെ ജൽപ്പനങ്ങൾ ഇവിടെ കേൾക്കേണ്ടതില്ല സുന്നി സമൂഹത്തെ ലോകത്തെ ഭൂരിഭാഗം വരുന്ന മുസ്ലിം സമൂഹത്തെ മുസരിക്കാക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ നിങ്ങളല്ല ഇബിലീസ് അടക്കമുള്ള മൗലയുമാരെയും പിടിച്ചു കെട്ടാൻ അലഹമുല്ല ഇവിടത്തെ സുന്നി പ്രവർത്തകർക്ക് കഴിയുമെന്ന ബോധം വേണം അതുകൊണ്ട് വലിയ പണ്ഡിതനൊന്നും ആകണോ എന്നൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്കറിയില്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു കടകവും അറിയില്ല പോലെ അറിയില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് നിങ്ങൾ തന്നെ സംവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അറിവില്ലാത്തതാണ് അറിവില്ലാത്തവരാണ് വഹാബികൾ അവരാണ് മതം പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് എന്റെ ചോദ്യം എന്തേ നിങ്ങൾ ചോദിക്കാനുള്ള അവസരം തരാത്തത് എന്തേ മൗലവി കാരണം എന്റെ ചോദ്യം നിങ്ങളുടെ മുന്നിൽ വന്നു ഏതൊക്കെയാണ് ഘടകങ്ങൾ അള്ളാഹുവിനുള്ള ആരാധനയാകാൻ നിങ്ങൾ പറഞ്ഞില്ലല്ലോ അവസാനം ഏതെല്ലാം <Sess> ി പറഞ്ഞപ്പോ എല്ലാം പെടുമോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്റെ ചോദ്യം ആരാധനയാകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ആരാധനയാകാത്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ അതിന്റെ ഘടകങ്ങൾ പറഞ്ഞേ പറ്റൂ സമൂഹത്തും നിങ്ങളുടെ മുന്നിൽ ചോദിക്കും അതുകൊണ്ട് മൗലവിയോട് ചോദിക്കുന്നു പറഞ്ഞേ പറ്റുള്ളൂ ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ

ഇത് െണ്ണം ഉദാഹരണമാണ് ഇതുപോലെ മുസ്ലിം സമൂഹം അള്ളാഹുവിനോട് മാത്രം തേടാറുള്ള പല തേട്ടങ്ങൾ ഭൗതികവും അഭൗതികവുമായ ദോഷം പൊറുക്കണേ നരകത്തിൽ നിന്ന് കാക്കണേ സ്വർഗ് സ്വർഗം നൽകണേ മഴ വർഷിപ്പിക്കണേ സന്താനങ്ങളെ നൽകണേ ഹിതായത്തിലാക്കണേ എന്നിങ്ങനെയുള്ള പല തേട്ടങ്ങളുണ്ട് ഈ പല തേട്ടങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചിലർ നടത്തുന്നു എന്നിട്ട് അതിന് ഇസ്തിഹാസ എന്ന ഓമനെ പേരിടുന്നു അവരുടെ വാദം എൻ്റെ മറുകക്ഷിയായ സഫീർ അഹ്സനി എഴുതിയ വാദം തന്നെ നോക്കാം നമുക്ക് മഹാന്മാരോട് അവർ മഹാന്മാരെന്ന നിലക്ക് സഹായം തേടൽ അവർക്കുള്ള ഇബാദത്തല്ല അപ്പൊ ഈ തേട്ടൊക്കെ മഹാന്മാരോട് നടത്താം പക്ഷെ മഹാന്മാരോട് നടത്തുമ്പോൾ അവർ മഹാന്മാരെന്ന നിലക്ക് ആവുമ്പോന്തില്ല അത് അവർക്കുള്ള ഇബാദത്താവൂല എന്നാണ് വാദം എന്റെ ചോദ്യം നിങ്ങൾ എഴുതിയ ഈ വാദത്തിൽ മഹാന്മാരെന്ന നിലക്ക് മഹാന്മാരോടാകുമ്പോൾ ഇത് ഇബാദത്തല്ല എന്ന് പറയുന്നു ഈ മഹാന്മാർ ജീവിച്ചിരിക്കുമ്പോ അവരോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും മരണത്തിന് ശേഷം മഹാന്മാർ മരണത്തിന് ശേഷം ഈ കാര്യങ്ങൾ അവരോട് തേടിയാലും മരണപ്പെട്ടു പോയ മഹാന്മാരോട് ഇങ്ങനെ തേടിയാലും ജീവിച്ചിരിക്കുന്ന മഹാന്മാരോട് ഇങ്ങനെ തേടിയാലും ഒരേ വിധി തന്നെയാണോ രണ്ടും ഒരുപോലെയാണോ മരണപ്പെട്ടു പോയവരോടാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും ഇങ്ങനെ സാധാരണ മുസ്ലിം സമൂഹം അള്ളാഹുവല്ലാത്തവരോട് അള്ളാഹുവിനോട് മാത്രം നടത്തുന്ന ഈ പ്രാർത്ഥനകൾ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണേ സ്വർഗത്തിലാക്കണേ ദോഷം പൊറുക്കണേ ഹിതായത്തിലാക്കണേ എന്നിങ്ങനെ തേടാറുള്ള തേട്ടം അത് മഹാന്മാരെന്ന നിലക്കാകുമ്പോൾ ഇബാദത്തല്ല പറയുന്നു ഇത് ജീവിച്ചിരിക്കുന്നവർക്കും തുല്യമാണോ അസ്സാം വലൈക്കും വാഹമത്തല്ല അലഹദില്ല വസ്സലാബി ചോദ്യം വന്നു കഴിഞ്ഞു എന്തായാലും എൻ്റെ വാദം അത് മൂപ്പര് തൊടുന്നില്ല മൂപ്പര് എഴുതിയ വാദം തന്നെയാണ് മൂപ്പർക്ക് ഇപ്പോഴും ചോദ്യത്തിൽ ഉന്നയിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അതിന് മറുപടി ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമതായി പച്ചയായ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് അള്ളാഹു സുബഹാനഹൂവ തായാലയോട് മാത്രം മുസ്ലിംകൾ ചോദിക്കുന്ന പ്രാർത്ഥന ചോദ്യത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ചോദ്യത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബഹാനഹുവലയോട് മാത്രം മുസ്ലിമീങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥന അത് മഹാന്മാരോട് ചോദിക്കാം ചോദിക്കൽ അബാധത്താകൂല അത് മരണശേഷവും ജീവിതകാലത്തും സമമാണോ എന്നതാണ് ചോദ്യം ആദ്യമേ പറയാനുള്ളത് മുസ്ലിമീങ്ങളാരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു മഹാന്മാരോടും ഒരു മഹാനോടും പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥന അള്ളാഹു സുബാരഹൂവാലയോട് മാത്രമാണ് മുസ്ലിം ലോകം നടത്തുന്നത് നിങ്ങളാരും മുഹീദീൻ സേഹിനോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല നബി നബിസുല്ലാഹു അലഹി വസലമ തങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല ഒരു മഹാനോടും പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല പ്രാർത്ഥന എന്നതിന്റെ നിർവചനം മൗലവിക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല അതിനെക്കുറിച്ച് ആ ചോദ്യം ചോദിച്ചത് ഒരാളും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറില്ല കാരണം പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം ആ വാക്കിന്റെ അറബി പദം എന്നതാണ് ദുആ എന്നതിന്റെ മഹാന്മാരായ മുഫസ്ങ്ങൾ പല നിലക്കുള്ള നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് റബ്ബ ഒരടിമ അവൻറെ റബ്ബിനോട് ചോദിക്കുക അപ്പഴാ പ്രാർത്ഥനയാകുന്നത് റബ്ബ ഒരടിമ അവൻറെ റബ്ബിനോട് അവൻറെ റബ്ബിനോട് ചോദിക്കുന്നത് അപ്പോൾ ഒരാൾ റബ്ബ് എന്ന നിലക്ക് വിശ്വാസി എന്ന നിലക്ക് ആ ഒരാളോട് അടിമ ഇലാഹ് എന്ന നിലയ്ക്ക് ഒരാളോട് ചോദിക്കുന്ന ചോട്ട ചോദ്യത്തിൻ്റെ മാത്രമേ പ്രാർത്ഥന ദുവാഹ് എന്ന് പറയുകയുള്ളൂ ആ ദ അള്ളാഹു അല്ലാത്ത ഒരാളോടും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ഒരാളോടും മുസ്ലിം സമൂഹം സുന്നി സമൂഹം നടത്തുന്നില്ല എന്നതാണ് അതിന് ഒന്നാമത് പറയാനുള്ള മറുപടി രണ്ടാമത് മഹാന്മാര് മഹാന്മാർ എന്ന നിലയ്ക്ക് അവരോട് നടത്തുന്ന സഹായാർത്ഥനയാണ് എങ്കിൽ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും സഹായം ചോദിക്കുന്നതിന് യാതൊരുവിധ തെറ്റും ഇല്ല എന്നതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ദ്വായ് എന്ന് പറഞ്ഞ പദമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ വാക്കാണ് ഈ വിഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു ഈ ദ്വായെന്ന് ഈ നിർവചനം ഈ പറഞ്ഞതല്ലാത്ത അല്ലെങ്കിൽ ഇതേ ആശയത്തിലുള്ളതല്ലാത്ത നിർവചനം വേറെ ഏതെങ്കിലും ഉണ്ടോ അതാണെങ്കിൽ പറയണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഇലാ എന്ന നിലക്ക് ചോദിച്ചാലേ പ്രാർത്ഥനയാവുകയുള്ളൂ അല്ലെങ്കിൽ പ്രാർത്ഥനയാകില്ല അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ സഹായാർഥന ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടുമൊക്കെ അവർ ഇലാഹ് ആണ് എന്ന വിശ്വാസത്തിൽ ഇല്ലാതെ സഹായാർത്ഥന നടത്തുന്നത് യാതൊരു വിധ തെറ്റുമില്ല എന്നതാണ് അതിന്റെ മറുപടി അതുകൊണ്ട് തന്നെ സ്ഥാപിച്ചു എന്നാണ് അപ്പൊ മരിച്ചു പോയാൽ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന അതേപോലെ തന്നെ മറ്റു യഥാർത്ഥ സമസ്തയുടെയും വാദം അത് തന്നെയാണ് അല്ലേ മറ്റേ ഒരു കുറച്ചും കൂടിയും പറഞ്ഞു സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തികാസയും പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് അത് ശുർക്കോ പാപമോ അല്ല ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ എന്നാ അപ്പൊ അത് തുറന്ന് പറയണ സമസ്തക്കാരുണ്ട് നിങ്ങൾ തുറന്ന് പറയണില്ലാന്നേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ വളർത്താം അപ്പൊ നിങ്ങൾ സമസ്തക്കാരനാണെന്നുള്ള നിലക്കാൻ അദ്ദേഹം സംസാരിച്ചിരുന്നത് അതുങ്ങൾ ചെയ്യുന്നുണ്ട് എന്റെ രണ്ടാമത്തെ ചോദ്യം റസൂൽ നമ്മള് സുറാത്ത് ഉൽ മുസ്തഖമാണ് സുറാത്ത് ഉൽ മുസ്തഖം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ പാതയായിട്ടാണ് അള്ളഹ നമ്മെ ആദ്യമായി പഠിപ്പിച്ചത് അമ്പിയാക്കൾ അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിച്ച അല്ലെങ്കിൽ തേടിയ തേട്ടങ്ങൾ കുറേ ഖുർആാനിൽ എങ്കിൽ ഇതുപോലെ മരണപ്പെട്ടുപോയ അമ്പിയ ഔലിയാക്കളോടോ അവർക്ക് മുമ്പ് മരണപ്പെട്ടു പോയ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ഏതെങ്കിലും നബി ഏതെങ്കിലും ഒരു പ്രവാചകൻ ഇതുപോലെ നിങ്ങൾ നടത്തുന്നത് പോലെ ഒരു തേട്ടം തേടിയതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാമോ ഖുർആാനിൽ നിന്ന് തെളിയിക്കാം ഊർ ഖുർആാനിൽ ഒത്തിരി പ്രാർത്ഥനകൾ അവരുടേതുണ്ട് അള്ളാഹുവിനോട് മാത്രം നടത്തിയത് അല്ല അവർ നടത്തിയ ഒരു പ്രാർത്ഥന ഖുർആാനിൽ നിന്ന് തെളിയിക്കാമോ അമ്പിയാക്കൾക്കെ ചോദ്യത്തിന് മറുപടി പറഞ്ഞട്ടോ മരണപ്പെട്ടു പോയവരോടാണ് ഇപ്പൊ എന്റെ ചോദ്യം അത് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ പറയത് ജീവിച്ചിരിക്കുന്നവർ പറയുമ്പോൾ മരണപ്പെട്ടു ഓരോന്നിനും ചോദ്യം ഏഴവസരം ഉണ്ടല്ലോ ഏഴും നമുക്ക് ഉപയോഗപ്പെടുത്താം ഓക്കെ അപ്പോ ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും മരണപ്പെട്ടു പോയവരോടാണെങ്കിലും അപ്പൊ മരണപ്പെട്ടു പോയവരോട് ഇവര് തേടുന്നുണ്ടെന്നും ആ തേടുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് മുസ്ലിരവാദം ഓക്കെ ഞാൻ നിങ്ങൾ അതൊന്നും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് കാരണം സാധാരണങ്ങൾ ചെയ്യുന്നത് മുഴുവൻ മരണപ്പെട്ടു പോയവരെ വിളിച്ചുള്ള പ്രാർത്ഥനയും കേട്ടുമാണ് ഏഹ് പക്ഷേ സംവാദത്തിന്റെ സമയത്ത് പറയുമ്പോൾ വരും ഇത് ഏഹ് നമ്മൾ ജീ മരണപ്പെട്ടു പോയായിരുന്നു എഴുതിയിട്ടില്ല നിങ്ങൾ വാദം തന്നെ ഇത് അങ്ങനെയാണല്ലോ മരണപ്പെട്ടു പോയായിരുന്നു എഴുതിയിട്ടില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നത് മതി എന്ന് പറയും അതാണ് ഇപ്പോൾ കഴിഞ്ഞ സംവാദത്തിൽ ഷാഹിദ് മുസ്ലിം കിടന്ന് കളിച്ച കളി അപ്പൊ ആ കളി നിങ്ങൾ കളിക്കണ്ടുള്ള നിലക്കാണ് മുൻകൂട്ടി തന്നെ അതുകൊണ്ട് ക്ലിയർ ചെയ്തത് ഓക്കെ ഒരവസരം അതിന് വേണ്ടി മാറ്റി വെച്ച അതുകൊണ്ടാണ് ഓക്കെ പിന്നെ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുസ്ലിംകൾ ആരും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറില്ല മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കാറില്ല പക്ഷെ നിങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾ ചെയ്യാറുണ്ട് അത് ഏത് സമസ്തയുടെ വിഭാഗമാവട്ടെ രണ്ട് സമസ്തയോ സംസ്ഥാനയോ ഒക്കെ ലേ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ നിന്ന് കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ ഒരു വാശി എ പി അബ്ദുൽ ഖാദർ മൗലവിയും കാന്തപുരം എ പി അബ്ദു അബുബുക്കർ മുസീയാരും നടത്തിയ സംവാദത്തിൽ അതിലും എന്താണ് വിളിച്ചു ഖുർആൻ കൊണ്ട് തന്നെ ഞങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് പറയേണ്ടത് ഞങ്ങളാണ് എന്നോടാണ് ചോദ്യം ഞങ്ങളുടെ വിശ്വാസം എന്ത് എന്ന് പറയേണ്ടത് നിങ്ങളല്ല പ്രാർത്ഥന എന്ന വാക്കിന്റെ അറബിയാണോ അല്ലേ ആണല്ലോ ആണ് അത് ഉറപ്പാണ് അപ്പൊ ദുആ എന്നതിൻ്റെ നിർവചനം മുഫസുരിയങ്ങൾ പറഞ്ഞത് ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന നിലയ്ക്ക് ചോദിക്കുന്ന ചോദ്യം അതിനാണ് എന്ന് പറയുന്നത് ഇത് പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ പറയണം അപ്പൊ പ്രാർത്ഥന എന്നതിന് എന്ന് പറയും പറഞ്ഞാൽ അടിമ റബ്ബാണെന്ന നിലയ്ക്ക് ഇലഹാണെന്ന് ചോദിക്കുന്ന ചോ നിലയ്ക്കുള്ള അർത്ഥനയ്ക്കാണ് ചേട്ടത്തിനാണ് എന്ത് എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രാർത്ഥന ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്നില്ല എന്ന് ഞങ്ങൾ പറയണം ഇല്ലാത്തവരെ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു അതാണ് എൻ്റെ വാദം നിങ്ങൾ ഇല്ലാത്ത ചെറുക്ക് ഞങ്ങളുടെ മേൽ ആരോപിച്ചിട്ട് ഞങ്ങളെ മുസ്ലിക്കാക്കിയിട്ട് കൊല്ലൽ അനുവദനീയമാണ് എന്ന് നിങ്ങൾ പറയുന്നു അതാണ് ലോകത്തെ സകല ഭീകരതയുടെയും അടിസ്ഥാനം അതാണ് മുസ്ലിക്കല്ലാത്തവരെ മുസ്ലിക്കായി മുദ്ര കുത്തിയിട്ട് അവരെ കൊല്ലലനുവദനീയമാക്കുന്നു ഞങ്ങൾ പ്രാർത്ഥന എന്നുള്ളത് അടിമ ഉടമയോട് ചോദിക്കുന്നതിനാണ് അടിമ ഉടമയോട് ചോദിക്കുന്ന ചോദ്യം അതിനാണ് ദുബായി എന്ന് പറയുന്നത് അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രാർത്ഥന ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്നില്ല അപ്പം ചോദിക്കേ ഖുർആാനിൽ അള്ളാഹു അല്ലാത്തവരോട് ഏതെങ്കിലും നബിമാര് പ്രാർത്ഥിച്ച പ്രാർത്ഥന കാണിക്കാവുന്ന പ്രാർത്ഥന എന്ന് പറയണമെങ്കിൽ തന്നെ റബിനോട് ചോദിക്കുന്നതിനെ ഇലാഹിനോട് ചോദിക്കുന്നതിനെ ഇലാഹാണെന്ന വിശ്വാസത്തോടു കൂടി ചോദിക്കുന്നതിനെ റബ്ബാണെന്ന വിശ്വാസത്തോടു കൂടി ചോദിക്കുന്നതിനെ മൗലവി പ്രാർത്ഥന എന്ന് പറയുകയുള്ളൂ പ്രാർത്ഥനയുടെ നിർവചനം അതാണ് പ്രാർത്ഥനയുടെ തൈരീഫ് അതാണ് അല്ലെങ്കിൽ പറയി അല്ലെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് പ്രാർത്ഥനയുടെ തൈരീഫല്ല പ്രാർത്ഥനയുടെ തൈരീഫ് വേറെയാണ് എന്ന് പറഞ്ഞു അതിൻ്റെ തൈരീഫ് വേറെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ അതിന് മാന്യതയുണ്ട് അപ്പോൾ ഞാൻ തെളിവ് സഹിതമാണ് ഉദ്ധരിച്ചത് മുഫസുരി ഉദ്ധരിച്ചു തോലബുലി റബ്ബഹു അല്ലെങ്കിൽ റബ്ബഹു അടിമ ഉടമയോട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രാർത്ഥന ആ പ്രാർത്ഥന ഞങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാളോടും നടത്തുന്നില്ല ഞങ്ങൾ ചോദിക്കുന്നത് സഹായ അർത്ഥനയാണ് ഞങ്ങള് സഹായം ചോദിക്കലാണ് ചെയ്യുന്നത് അപ്പോ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് അമ്പിയാക്കൾ നടത്താറുണ്ടോ നടത്തിയിട്ടുണ്ടോ എന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥനയാകണമെങ്കിൽ തന്നെ മൗലവി അത് അള്ളാഹുവിനോടായാലേ ഇലാഹിനോടായാലേ റബ്ബിനോടായാലേ പ്രാർത്ഥനയാവുകയുള്ളൂ അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന്റെ വിഡിത്തം നിങ്ങൾ ആദ്യം തിരുത്തുക നിങ്ങളത് മനസ്സിലാക്കുക കാരണം എന്ന് പറയണമെങ്കിൽ തന്നെ പ്രാർത്ഥന എന്ന് പറയണമെങ്കിൽ തന്നെ എന്താകണം അടിമ ോട് ഇലഹാണ് എന്ന നിലയ്ക്ക് ചോദിക്കണം എന്നാലേ എന്താവുകയുള്ളു പ്രാർത്ഥനയാവുകയുള്ളു ആ പ്രാർത്ഥന കാരണം പ്രാർത്ഥന അല്ലാഹുല്ലാത്തവരോട് രണ്ടും തമ്മിലുള്ള ആ അത് തന്നെ പിന്നെ വൈരുദ്ധ്യമാണ് കാരണം പ്രാർത്ഥന പ്രാർത്ഥനയാകണമെങ്കിൽ തന്നെ റബ്ബാണെന്ന വിശ്വാസത്തിൽ ചോദിക്കണം ഇലഹാണെന്ന വിശ്വാസത്തിൽ ചോദിക്കണം അങ്ങനെ വിശ്വാസം ഇല്ലാതെ ചോദിച്ചാൽ എന്താവൂല അതിന്റെ പ്രാർത്ഥന എന്ന് പറയില്ല അപ്പൊ നിങ്ങളെ ചോദ്യം തന്നെ കഴിഞ്ഞ സെഷനിൽ ചെയ്ത അതേ കളി തന്നെ ചോദ്യവും ഇല്ല ഉത്തരവുമില്ല അപ്പൊ ഉത്തരവുമ ഞാന് ഈ ഈ മറുപടി പറയുന്നത് എനിക്ക് ശരിക്കറിയാം അങ്ങൾ ഒഴിഞ്ഞു മാറുന്നു അതുകൊണ്ടാണ് അമ്പിയാക്കള് അവർക്ക് മുമ്പ് മരണപ്പെട്ടു പോയ അമ്പിയാവുലിയാക്കളോട് തേടിയ വല്ല തേട്ടവും ഉണ്ടെങ്കിൽ എന്ന് പ്രത്യേകം പറഞ്ഞത് ഏ പ്രാർത്ഥന എന്ന് പറഞ്ഞതിന് പുറമെ തേടിയ തേട്ടം എന്ന് തന്നെ പറഞ്ഞു കാരണങ്ങളായ്മ കയറി പിടിക്കുന്നു പിടിച്ച് കഴിച്ചിലാവുന്ന എനിക്കറിയാം മറുപടി മറുപടി ഇല്ല പിന്നെ പിന്നോട് ദൈവന്റെ തൈരീഫ് ഇങ്ങോട്ട് ചോദിക്കാം അതിനൊക്കെ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നു പോയില്ലേ ദുബായിന്റെ തൈരീഫ് ചോദിക്കാനും വിവാദത്തിന്റെ താരീഫ് ചോദിക്കാനൊക്കെ ഈ ഏഴ് അവസരങ്ങൾക്ക് ഉണ്ടായി അതൊന്നും ഉപയോഗപ്പെടുത്താതെ ആകെ രണ്ട് മിനിറ്റായിരിക്കുള്ളത് ആ രണ്ട് മിനിറ്റിൽ നിങ്ങളവാദത്തെ ഗണ്ണിക്കും വേണം ചോദ്യം ചോദിക്കും വേണം എന്നിട്ടിപ്പൊ ഞങ്ങൾക്ക് ദൈരീഫ് അതൊക്കെ ചോദിക്ക അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല ഏഹ് ഇപ്പൊ മൂപ്പര് എല്ലാ സമസ്തനെയും സമസ്താനിയൊക്കെ ഒക്കെ ഒഴിവാക്കിയിട്ട് മൂപ്പരൊരു പുതിയ വാതേറ്റ് വന്നിക്ക് അതൊന്നും മൂപ്പരുടുക്കൂലത്തിരെ മൂപ്പര വാദം മൂപ്പരാണ് തരം പറയാ ഏഹ് ഞങ്ങളെ വാദം അപ്പൊ ഞങ്ങൾ ഈ ബിലും പൊടുൂലല്ലേ ഉങ്ങൾ ഒരു പുതിയ ആളാണ് ഏഹ് രണ്ട് സമസ്തന്റെയും സംസ്ഥാനയുടെയും വാദം എന്താ പ്രാർത്ഥന എന്ന് പറയാന്നാ അത ഞാൻ തെളിവണ്ട് ഉദ്ധരിച്ചു തന്നത് അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പൊ നിങ്ങളെ പോക്ക് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി മറുപടിയില്ല ഏർ അതിന് മറുപടി ഇല്ല അടുത്ത ചോദ്യം ഇനി അതിനുണ്ടെങ്കിലും ഞങ്ങൾ ഒന്നും കൂടി പറയണം ഞങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആക്കി തന്നു തേട്ടം എന്ന് തന്നെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ തേടിയതിനും നിങ്ങളടുത്ത് ഇല്ല ഇനി അടുത്ത ചോദ്യം രണ്ടാമത്തത് റസൂൽഹു അലഹി വസ്ലമയെ കുറിച്ച് അള്ളഹ പറഞ്ഞതിലും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് ആ റസൂൽഹു അലഹി വസ്ല്ലമ അള്ളാഹുവിനോട് നടത്തേണ്ട പല പ്രാർത്ഥനകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂൽ അള്ളാഹി സാഹു അലൈഹി അങ്ങനെ അള്ളാഹുവിനോട് തേടിയിട്ടുമുണ്ട് എന്റെ ചോദ്യം മരണപ്പെട്ടു പോയ ഏതെങ്കിലും അംബിയാവുലിയാക്കളോട് റസൂൽക്ക് പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായിട്ട് ഏതെങ്കിലും മരണപ്പെട്ടു പോയ അംബിയാവുലിയാക്കളെ പിടിച്ച് റസൂൽഹു അലൈഹി തേടിയോ നിങ്ങൾ ഇന്ന് തേടുന്നത് പോലെ ദോഷം പൊറുക്കണേ നരകത്തിൽ നിന്ന് കാക്കണേ ഹിതായത്തിലാക്കണേ മഴ വർഷിപ്പിക്കണേ എന്നിങ്ങനെ നിങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിനോടും ബദിരീങ്ങളോടും അമ്പർത്തങ്ങളോടും ഒക്കെ തേടുന്നു അങ്ങനെ ഒരു തേട്ടം തേട്ടം അങ്ങനെ ഒരു തേട്ടം റസൂൽ അള്ളാഹി അലൈസ്മ അംബിയാ ഉലിയാക്കളോട് മരണപ്പെട്ടു പോയ അംബിയാവുലിയാക്കളോട് നട എന്തായാലും മൗലവി നന്നാകുന്നുണ്ട് പ്രാർത്ഥന എന്നത് ഒഴിവാക്കി പ്രാർത്ഥന എന്നത് ഒഴിവാക്കി പ്രാർത്ഥനയുടെ തൈരിയഫ് പഠിപ്പിച്ചു കൊടുത്തപ്പോ അത് നല്ലവണ്ണം ഓക്കെ ആയി കാരണം ഉടമ ഉടമയാണെന്ന നിലയ്ക്ക് അടിമ ചോദിക്കുമ്പോഴേ പ്രാർത്ഥനയാവുകയുള്ളു അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞത് തെറ്റിപ്പോയതാണ് അതുകൊണ്ട് തേട്ടം എന്നിടത്തേക്ക് മൗലവി തിരുത്തിയിട്ടുണ്ട് അഹമ്മദില്ല മൗലവി നന്നായി വരുന്നുണ്ട് അപ്പൊ ഇനി മുതൽ നിങ്ങൾ എന്തു പറയരുത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന് നിങ്ങൾ പറയരുത് ദയവ് ചെയ്ത് കാരണം പ്രാർത്ഥനയുടെ നിർവചനം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ഉടമയാണെന്ന നിലയ്ക്ക് ചോദിക്കുമ്പോഴേ അതിന് പ്രാർത്ഥന എന്ന് പറയുകയുള്ളൂ ആ നിലയ്ക്ക് നിങ്ങൾ നടത്താറില്ല എന്നോടാ മൗലവി സംവാദം ഏഹ് നിങ്ങൾ സ്ഥിരം മാറ്റം പഠിച്ച പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ആ സഞ്ചിയിലൂടെ ഇങ്ങനെ വരുന്നത് ആ ലെവലിൽ വരുമെന്ന് നിങ്ങൾ വിചാരിച്ച് വന്നതാണല്ലേ അത് നിങ്ങൾക്ക് തെറ്റി അപ്പം എന്തായാലും തിരുത്തി അലഹമ്മില്ല നിങ്ങൾ തിരുത്തി ഇനി അടുത്ത അപ്പൊ ചോദ്യം എന്ത് ചെയ്യും മൗലവിയുടെ ചോദ്യത്തിൽ വന്ന വൈരുദ്ധ്യമാണ് കഴിഞ്ഞ ചോദ്യത്തിൽ ചോദ്യം മൗലവിയുടെ കഴിഞ്ഞ ചോദ്യം ചോദ്യമല്ലാതെയായി മാറിയത് കാരണം എന്താ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം കാരണം പ്രാർത്ഥന പ്രാർത്ഥനയാകണമെങ്കിൽ അള്ളാഹുവിനോട് നടത്തിയാലേ പ്രാർത്ഥന ഇലാഹിനോട് നടത്തിയാലേ റബ്ബിനോട് നടത്തിയാലേ പ്രാർത്ഥനയാവുള്ളൂ അപ്പൊ ആ രണ്ട് വാക്കുകളും തമ്മിൽ വൈരുദ്ധ്യം വന്നതുകൊണ്ട് ചോദ്യം ചോദ്യമല്ലായിരുന്നു അപ്പൊ പിന്നെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി മൗലവിക്ക് സ്ഥലകാല വിഭ്രമം സംഭവിച്ചത് മൂന്നാമത്തെ ചാൻസ് ആയിരുന്നു കേട്ടോ മൗലവി കേട്ടോ അപ്പൊ അതെന്തായാലും അങ്ങനെ നടക്കട്ടെ അപ്പൊ എന്തായാലും ഇനി ഖുർആാനിൽ പ്രവാചകന്മാര് ചേ തേടിയതിന് തെളിവുണ്ടോ എന്നതായിരുന്നു ചോദ്യം പുതിയ ഒരു ഉസൂലാണ് മൗലവി ഒരു കാര്യം മുസ്ലിം ലോകം ചെയ്യണമെങ്കിൽ മുൻകാല കഴി മുൻകാലത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒന്ന് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പുതിയ ഒരു ഉസൂലാണ് മൗലവി ഇപ്പൊ പഠിപ്പിച്ചു തന്നത് ആ മുസൂല് എവിടെ നിന്നാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തേണ്ടതുണ്ട് അത് മുസ്ലിം മുജാഹുദ്ദാരുടെ വസൂലായിരിക്കും പുതിയത് കാരണം നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ ആരെങ്കിലും ഒന്ന് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വസൂല് മുസ്ലിം ലോകത്തിന്റെ പരിചയമില്ല ഇനി എന്താ നോക്കിക്കോ എന്തായാലും മൗലവി ചോദിച്ചതല്ലേ ചോദിച്ചതല്ലേ മൗലവിയെ പോലെ മറുപടി പറയാതെ ഉരുണ്ട് കളിക്കേണ്ട കാര്യമില്ല ഇതാ പഠിച്ചോ പിടിച്ചോ പരിശുദ്ധമായ കഴിഞ്ഞുപോയ 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 തങ്ങൾക്ക് പ്രവാചകന്മാരോട് ചോദിക്കൂ നബിയെ എന്ന് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലഹി വസ്ലങ്ങളോട് അള്ളാഹു പറഞ്ഞു സൂറത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ചോദിക്കാൻ പറഞ്ഞു ഏത് ഇന്നലെ നിങ്ങൾ മൗലവി പറഞ്ഞത് അയൽമിന്റെ വിഷയം അള്ളഹിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ ഇന്നലെ മനങ്ങിയാന്ന് മൗലവി എണ്ണി പറഞ്ഞത് എന്താ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വല്ല ഇല്ലാഹുളെയും ആക്കിയിട്ടുണ്ടോ എന്നൊരു അൽമിയായ വിഷയം ഒരറിവിന്റെ വിഷയം കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് ചോദിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹു തല പറയുകയും അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ് ആ വിഷയത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഇനി മുതൽ അങ്ങനെ പറയരുത് പറയരുത്രി ഒരു ഉപദേശം നിങ്ങളാ ഒരു ഉപദേശങ്ങളെ പഠിപ്പിച്ചു പഠിപ്പിച്ചോടി കേട്ടോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലി ആരാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലി ആരാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് മരണപ്പെട്ടു പോയ നാട്ടിക മുസ മുസ്ലിയാരാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ പടങ്ങിട്ട് വരും സംസ്ഥാനയുടെ മുഖപത്രമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഹലീൽ ബുഹാരി മറ്റേ കോണോമ്പാർ തങ്ങള് പ്രാർത്ഥന എന്ന് പറഞ്ഞത് നിരവധി തെളിവുണ്ട് നമ്മള് പറഞ്ഞത് അങ്ങനെ പ്രാർത്ഥന എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര തെറ്റ് അതെന്തിനത്ര പേടിക്കണത് എന്നാണ് ചോദിച്ചത് അല്ലേ മുസറത്തുല്ലാമ മറ്റും അപ്പൊ ഓല മുസ്താകമാരെ മുഴുവൻ തള്ളിയിട്ട് ഒരറ്റയാൾ പട്ടാളായിട്ട് ഇറങ്ങിയിക്കാണ് സഫീർ നിങ്ങൾ മറ്റേ ഉഷാൻറെ വാക്യാ തോന്നുന്നുണ്ടല്ലേ ആ ഓക്കെ എന്തായിരുന്നാലും അതൊക്കെ ഓൽക്ക് പറഞ്ഞു കൊടുക്കോ ഏഹ് ഞങ്ങളോട് പറയണ്ട നിങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു വന്നോളി ഓക്കെ അപ്പോ ഒന്നത് പിന്നെന്താ പറഞ്ഞോ നാം എന്താ തുടക്കം ഒന്നു വായിക്കാത്തറിയോ ൻറെ ഒരു അടിമ തന്റെ ഉടമയോട് ചോദിക്കുന്നതാണ് അതെ അടിമ ഉടമയോട് ചോദിക്കേണ്ടതാണത് അതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഉടമയല്ലാത്തവരോട് ചോദിക്കുന്നത് മുസ്ലിം നിങ്ങൾ ഏത് ലോകത്താ അതാണ് നിങ്ങൾ ഉടമയല്ലാത്തവരോട് ചോദിക്കുന്നത് അള്ളാഹു അതാങ്ങളോട് പറഞ്ഞത് അള്ളാഹുവിനോട് ചോദിക്കുന്ന അതേ ചോദ്യങ്ങളല്ലേ നിങ്ങൾ ചോദിക്കണത് ഞാൻ എൻ്റെ തുടക്കം മുതൽ പറഞ്ഞേനെ നിങ്ങൾ ഗണ്ഡിച്ചില്ലല്ലോ നരകത്തിൽ ഒന്നെങ്കിലും ഒന്ന് ഏയ് നരകത്തിൽ നിന്ന് കാക്കണേ സ്വർഗത്തിൽ സ്വർഗം നൽകണേ ദോഷം പൊറുക്കണേ ഹിതായത്തിലാക്കണേ മഴ വർഷിപ്പിക്കണേ സന്താനങ്ങളെ നൽകണേ രോഗം മാറ്റണേ ഇങ്ങനെയുള്ള തേട്ടം മുഴുവൻ അള്ളയല്ലാത്തവരോട് നിങ്ങൾ തേടുന്നു അങ്ങനെ തേടാൻ പാടില്ല എന്ന് ഒരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ തേടുന്നു പിന്നെ തെളിവ് പറഞ്ഞാൽ പറഞ്ഞ കബിലിക്ക മൊയിലേരങ്ങളെ കാര്യം കാന്തപുരത്തിന്റെ പ്രാർത്ഥനന്റെ വിഷയത്തിൽ തള്ളി മുപ്പിന് പറഞ്ഞ തെളിവ് നിങ്ങൾക്ക് പറ്റൂലേ ഒരേറ്റ തപസീർ നരിക്കാൻ പറ്റുമോ അത് അതൊക്കെ എന്താണെന്നറിയോ ഒന്ന് അഹിലി കിതാബിനോട് ചോദിച്ചു നോക്കാനാണ് മറ്റത് എന്താന്നറിയോ മറ്റത് റസൂൽ അള്ളാഹി അലൈഹി ഇസ്രായിന്റെ നബിന്റെ മുന്നിൽ എണ്ണി ജീവിച്ചിരിപ്പി കാണിച്ചു കൊടുത്തു നബിന്റെ കൂടെ നമസ്കരിച്ചു ഓല് അപ്പൊ നമസ്കരിച്ചു നബിന്റെ കൂടെ മുന്നിലിരിക്കുന്നവരോട് ചോദിക്കുക ഓ അതാണ് തെരെ ഞാനും ഉദാഹരണം വരെ പറഞ്ഞ് നരകത്തിൽ നിന്ന് കാക്കണേ ദോഷം പൊറുക്കണേ ഹിതായത്തിലാക്കണേ ഇങ്ങനെ ഏതെങ്കിലും മരിച്ചു പോയാോട് തേടിയിട്ടുണ്ടോ അതിനും മറുപടിയില്ല ഞാൻ മൂന്നാമത്തെ പിടിച്ചോളി അടുത്ത ചോദ്യം എത്രാമത്തെയാണ് ആ അടുത്ത നാലാമത്തെ ചോദ്യം റസൂലി വസ്ല്ലായതിനു ശേഷം ഏതെങ്കിലും ഒരു സഹാബി റസൂൽക്ക് ശേഷം ഒരു ലക്ഷം സഹാബികൾ ഇവിടെ ജീവിച്ചു

അതിനാണ് ഇന്നാളെ ഞാൻ ഘടകം ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഘടകത്തിൽ കിടന്ന് നിങ്ങൾ എന്ത് ചെയ്ത് കുടുങ്ങിയിലെ ആ ഘടകമാണിത് അതാ തൈരീഫ് തൈരീഫ് എന്ന് പറഞ്ഞ ഒരു വസ്തു അതാകാൻ ആവശ്യമായതല്ല അപ്പൊ അടിമ ചോദിക്കണം ആരോട് ചോദിക്കണം റബ്ബിനോട് ചോദിക്കണം അങ്ങനെ റബ്ബിനോട് ചോദിക്കുമ്പോഴേ അതിന് എന്ന് പറയുള്ളൂ മൂലവേ അല്ലാത്തതിന് ദ എന്ന് പറയില്ല മനസ്സിലെ ദുആ എന്നതിന്റെ എന്നതിൻ്റെ ആണ് അവിടെ പറഞ്ഞത് അപ്പൊ ചോദിക്കണം ആരോട് ചോദിക്കണം റബ്ബിനോട് ചോദിക്കണം എന്നാലേ ദുവാ ആവുകയുള്ളൂ അല്ലാത്തേനോ ദുവാ എന്ന് പറയില്ല ഉസ്താദന്മാര് പറഞ്ഞൊക്കെ ഉദ്ധരിക്ക അത് പറഞ്ഞതിന് മറുപടി ഉണ്ട് മോവി അതെ അപ്പഴേക്കെ അത് അതിൻ്റെ അടുത്ത് ഇപ്പോ അതല്ലല്ലോ എന്റെ ചോദ്യം എന്നോട് ചോദിച്ച ചോദ്യം അതല്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിൽ തൊടേണ്ട കാര്യമില്ല അവിടേക്ക് വരും അവിടേക്ക് വരും പിന്നീട് അതിലേക്ക് അവലോകനം വരൂല്ലേ അപ്പോഴത്തേക്ക് ഞാൻ അവിടെ അപ്പൊ എന്താ പിന്നെ പറഞ്ഞത് പിന്നെ ആ എന്തായാലും എന്നത് മൗലവിയുടെ കുറിക്ക് കൊണ്ടു അല്ലെ മിർ റുസിലിമൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് ചോദിക്കാനാ പറഞ്ഞത് അല്ലെ പ്രവാചകൻ അപ്പൊ അവര് മുന്നിലുണ്ടല്ലോ മുന്നിലുണ്ടത് കൊണ്ടാണ് ചോദിച്ചത് അപ്പൊ മുന്നിലുണ്ടെങ്കിൽ ചോദിക്കാം മുന്നിലുണ്ടെങ്കിൽ ചോദിക്കല്ലേ എന്നാൽ മരിച്ചുപോയ ആത്മാക്കളെ കുറിച്ച് പറഞ്ഞു നോക്കിക്കോം എവിടെയാ ചോദിച്ചോ പറഞ്ഞ ആത്മാക്കൾക്ക് ശരീരങ്ങൾക്കുള്ള പവർ നൽകും അവർ ഭൂമി ലോകത്ത് പോകും വാനലോകത്ത് പോകും അവർ ഉദ്ദേശിക്കുന്നിടത്ത് സ്വർഗത്തിലുമൊക്കെ പോകും എന്നിട്ട് ഔലിയാഹും അവരുടെ ആവശ്യക്കാരെ അവരുടെ ഔലിയായനെ അവരെ സഹായിക്കുകയും ചെയ്യോ അപ്പൊ ഭൂമി ലോകത്ത് പോകാൻ ആത്മാവിന് കഴിവുണ്ട് വാനലോകത്ത് പോകാൻ ആത്മാവിന് കഴിവുണ്ട് അതുപോലെ തന്നെ അവർ ഉദ്ദേശിക്കുന്നിടത്ത് പോകാൻ ആത്മാവിന് കഴിവുണ്ട് അപ്പോൾ മുന്നിലുണ്ടാകും ആ മുന്നിൽ വരുന്ന ആത്മാക്കളോട് അപ്പൊ മുന്നിൽ ഉള്ള സാധ്യതയുള്ള ആത്മാക്കളോട് ചോദിക്കൽ അനുവദനീയമാണ് എന്ന് ആ ആയത് വ്യക്തമാണ് രണ്ടാമത്തെ ചോദ്യം അടുത്ത ചോദ്യത്തിന്റെ മറുപടിയും പിടിച്ചോ ഇതിനോട് കൂടി ചേർത്തു തന്നെ അതും കൂടി പിടിച്ചോ ചോദിക്കാൻ പഠിപ്പിച്ചോ എന്നല്ലേ സഹായിക്കാൻ ആരോരുമില്ലാത്ത നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കൂ എന്ന് വിളിച്ചു ചോദിക്കണം കാരണം ും നിങ്ങൾക്ക് ചില അടിമകളുണ്ട് അങ്ങനത്തെ അടിമകളോട് വിളിച്ച് ചോദിച്ചോ എന്ന് പഠിപ്പിച്ചു അതാ പറഞ്ഞ നേരത്തെ തഫ്സീറും കൂടി കൂട്ടി വായിച്ചോ ആത്മാക്കൾ സഞ്ചരിക്കും അവരുദ്ദേശിക്കുന്നിടത്തൊക്കെ പോകാൻ അവർക്ക് കഴിവ് കൊടുക്കും അതുകൊണ്ടാണ് ചോദിക്കാൻ പറഞ്ഞത് ആയത്യാണേ അത് മുന്നിലുള്ളത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടണ്ട ആത്മാക്കൾ ഉദ്ദേശിക്കുന്നിടത്ത് പോകും അങ്ങനെ ചോദിക്കാൻ പറഞ്ഞ ഹദീതുണ്ടോ ചോദ്യം അതിന്റെ മറുപടിയും വന്നു കഴിഞ്ഞു മൗലവി സംഗതി സംഗതി അല്ലേ അല്ല കാരണം നിങ്ങളോട് ചോദിച്ച ചോദ്യം നിങ്ങൾ അങ്ങോട്ട് കോട്ടി മാറ്റി നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ വഫാത്തായി പോയ റസൂൽ ചോദിച്ച ചോദ്യം വഫാത്തായതിന് ശേഷം ഒരു ലക്ഷം സൊഹാബാക്കൾ ഇവിടെ ജീവിച്ചു ഏതെങ്കിലും ഒരു സ്വഹാബി റസൂൽ ഉള്ളഹാനെ വിളിച്ച് മരണപ്പെട്ടു പോയ റസൂൽ ഉള്ളെ വിളിച്ച് നിങ്ങൾ നിന്ന് നടത്താറുള്ളത് പോലെ ഏത് നരകത്തിൽ നിന്ന് കാക്കണേ ദോഷം പൊറുക്കണേ ഹിതായത്തിലാക്കണേ ഇങ്ങനെ ഏതെങ്കിലും ഒരു തേട്ടം ഏതെങ്കിലും ഒരു സൊഹാബി റസൂൽ ഉള്ള മരണപ്പെട്ടതിന് ശേഷം റസൂൽ ഉള്ള വിളിച്ച് നടത്തിയോ നിങ്ങൾക്കനുസരിച്ചിട്ട് ചോദ്യം കൂട്ടി മാറ്റിയല്ലേ ഏ എന്നിട്ട് നബി പറഞ്ഞിരിക്കണോ അതൊക്കെ നിങ്ങളോട് നല്ല അവസരത്തിൽ ചോദിച്ചിരുന്നു അപ്പൊ നിങ്ങൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല നിങ്ങൾ റെഡിമെയ്ഡ് മറുപടി പഠിച്ചു പഠിച്ചുവെച്ചെന്നെ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യം നടക്കോ എന്നിട്ട് കൊണ്ടുവന്നതോ ഏതാ ചോദ്യത്തിനല്ല മറുപടി ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും കൊണ്ടുവന്നത് ഏതാ ദുർബലമായ ഒരു ഒരു വാറോല ഏതാണ് ഒന്ന് മൂന്ന് റിപ്പോർട്ടുണ്ട് അതിന് അതിൽ ഒന്ന് മുൻകത്തി ആ അതേപോലെ തന്നെ മുൻകറു ഹദീസ് ഉണ്ട് അതിന്റെ അരിവായത്തിന് മത്തുറൂഖാണ് അതേപോലെ തന്നെ മജ്ഹൂൽ ആണ് അതേപോലെ തന്നെ അതിന്റെ റിപ്പോർട്ടിൽ വരെ ആരോപിക്കപ്പെട്ടവരുണ്ട് ബന്ധം വരെ ഇങ്ങനെ ഒരു ഹദീസ് ഹദീസ്വാൻ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ഇണങ്ങിയ ഒരെണ്ണ കൊണ്ടത് അതിനാണെങ്കിലോ ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെയും പറഞ്ഞ നിങ്ങൾ പറഞ്ഞപ്പോ ഞാനതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രം പിന്നെ റസൂൾ ഉള്ളാന്റെ മുന്നില് ഹയാത്തല്ല പ്രവാചകന്മാരോട് ചോദിച്ചതിന് അത് മുന്നിലാണ് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ആവുമല്ലോ അങ്ങനെ ആയാ മുന്നിൽ വരുമല്ലോ അപ്പൊ ചോദിക്കുന്നതിനെ പറ്റിയാണ് അതൊക്കെ നിങ്ങളെ മനസ്സമാധാനത്തിന് നന്നിട്ടോ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ട് വരട്ടെ അപ്പൊ ആ ചോദ്യത്തിൽ നിങ്ങൾ മറുപടി പറയാത്തത് കൊണ്ട് വീണ്ടും ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നു ഏതെങ്കിലും ഒരു ശേഷം റസൂൾ ഉള്ളു ഇങ്ങനെ നിങ്ങൾ നടത്താറുള്ളത് പോലെ നരകത്തിൽ നിന്ന് കാക്കണേ ദോഷം പൊറുക്കണേ ഹിതായത്തിലാക്കണേ എന്നിങ്ങനെ വിളിച്ച് തേടിയോട്ടോ സംവാദം നല്ല മട്ടോണ്ട് എന്തായാലും മൗലി പ്രാർത്ഥന വിട്ട് അതിന്റെ ജീവിതകാലത്ത് പറയു നോക്കണ്ട ആ പ്രാർത്ഥനയില് കുടുക്കി അത് വിട്ടു പിന്നെ മുന്നിലുള്ളത് മനസമാധാനത്തിന് പറയണമെന്നോ ഞാൻ മൗലവി അങ്ങോട്ട് വായിച്ചത് തപ്സീറല്ലേ നിങ്ങളുടെ മുന്നിൽ വായിച്ചെന്നത് നിങ്ങൾക്കെന്തേലിറാണത് അപ്പോ കൂടെ നിഷ്കരിച്ച കൂടെയുള്ളവരോടൊക്കെ ചോദിക്കാം കൂടെയുള്ളവരോട് ചോദിക്കാം അറുവാഹുകൾ ഭൂമി ലോകത്ത് വരും കൂടെയുള്ളവരാണ് അപ്പൊ കൂടെയുള്ളവരോട് ചോദിക്കാമെങ്കിൽ നമ്മളുടെ നിസ്കാരങ്ങളിൽ ജമാഅത്തിൻ്റെ എത്ര മലക്കുകൾ പങ്കെടുക്കുമെന്ന പങ്കെടുക്കുമെന്ന് ഹദീസന്റെ മുസ്ലിം ലോകമേ നമുക്ക് അറിഞ്ഞൂടെ അപ്പൊ നമ്മൾ കാണാത്ത മലക്കുകളോട് നമുക്ക് സഹായം ചോദിക്കാറില്ലേ അപ്പൊ ചെറുക്കാവൂല മൂലവിയുടെ പുതിയ വാദത്തിന്റെ പോക്കോക്കണം കുടുങ്ങുന്ന കുടുക്കോക്കണം അല്ലെ അപ്പൊ നമ്മുടെ കൂടെ നിസ്കാരത്തിന് പങ്കെടുത്ത മുന്നിൽ നിസ്കാരത്തിന് വരുന്ന നമ്മളെ അടുക്കലുള്ളവരോട് അവരൊക്കെ ചോദിക്കാം നമ്മൾ കാണാത്തവരാണെങ്കിലും ചോദിക്കാം അപ്പൊ നമ്മുടെ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്ന മലക്കുകളുണ്ട് അപ്പൊ അവരോട് ചോദിക്കാം മുന്നിലുണ്ടെങ്കിൽ ചോദിക്കാം അറുവാഹുകൾ ഭൂമി ലോകത്ത് വരും തബീർ ഉദ്ധരിച്ചു അല്ലെ അപ്പൊ അവരോട് ചോദിക്കാം കൊഴപ്പല്ല മനസമാധാനത്തിന് മൗലവിനെ മനസമാധാനം നഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ഇത് പറയുന്നത് കാരണം ഞാൻ ഉദ്ധരിച്ചു കൊടുത്തത് അങ്ങോട്ട് അതുകൊണ്ട് മൗലവി കുടുങ്ങി പിന്നെന്താ പറഞ്ഞത് ആദീസ് മോശാണെന്നല്ലേഫാണെന്നല്ലേ ഇത് ആരോട് പറഞ്ഞുകൊടുക്കണം നിങ്ങളെ പ്രിയപ്പെട്ട ഇബിൻ തൈമിയോടൊന്ന് കൊടുക്കണം ഈ ഹദീസ് തൈമിയ അൽ കലിമു ഹദീസ്ബാന്ന് തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇബിന് കയ്യം ഉദ്ധരിക്കുന്നുണ്ട് അവരൊക്കെ നിങ്ങളെപ്പോലെ ഹദീസിനെ കുറിച്ച് ബോധം ഉദ്ധരിച്ചതാ മുസ്ലിം സമൂഹത്തിന്റെ ചെറുക്കു പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് ഇബിൻ തൈമി എന്ന് പറയാൻ മൗലവിക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാട് ഈ സന്ദർഭത്തിൽ ചോദിച്ചു പോവാണ്ട് കാരണം ഈ അവസ്ഥ കണ്ടിട്ടെ ഹദീസിന്റെ പ്രശ്ന ഈ ആദീതിന്റെ പേരിലാണ് എട്ട് വിഭാഗമായി പൊട്ടിപ്പിളർന്നത് അതുകൊണ്ട് ഈ അദീത് ഞാൻ കണ്ട് ഞെട്ടലുണ്ടാകും ഇതൊക്കെ നിങ്ങളെ ആൾക്കാരല്ലേ ഞങ്ങളെ ആൾക്കാരല്ല അതുകൊണ്ട് മൗലവി കുടുക്കിയിരിക്കുകയാണ് സംഗതി ക്ലിയർ ആണ് റസൂ റസൂലോട് മുൻ കഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിക്കാൻ പഠിപ്പിച്ചു റസൂലുള്ള ചോദിച്ചു അവർ മുമ്പിലായി പോയി അതുകൊണ്ട് മുമ്പിലായതുകൊണ്ട് കുഴപ്പമില്ല എന്നാണെങ്കിൽ അറുവാഹുകൾ ഭൂമി ലോകത്ത് വരുമെന്ന തഫ്സീർ ഞാൻ ഉദ്ധരിച്ചു അപ്പൊ അറുവാഹുകൾ നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരത്തിൽ പങ്കെടുത്ത ചോദിക്കാം മലക്കുകൾ നമ്മളോടൊപ്പം ജമാഅറ്റിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ നിസ്കാരത്തിന് പങ്കെടുക്കുന്ന മലക്കുകളോട് നമുക്ക് ചോദിക്കാം അതുപോലെ തന്നെ നമുക്ക് റക്കീബ് മലക്ക് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം അല്ലേ മൗലവി അങ്ങനെയൊക്കെ വരൂലേ അപ്പൊ അതൊന്നും പ്രശ്നമില്ല എന്നിടത്തേക്കാണോ നിങ്ങൾ എത്തിയത് എന്നാൽ അലഹദില്ലാ നിങ്ങൾക്ക് ഈ സംവാദം കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട് അല്ലേ പിന്നെ സ്വഹാബി ചോദിച്ചോ എന്നാണോ അങ്ങനെയാണെങ്കിൽ എന്ന് വിളിച്ചു പറയണമെന്ന് പഠിപ്പിക്കുന്നത് ഈ സ്വഹാബത്തിനോടാണ് ഈ സ്വഹാപത്തിനോടാ അപ്പൊ സ്വഹാപത്ത് ചെയ്യൂലാതാ ചെയ്തത് എത്ര വേണം അല്ലെ ഈ അനുസരിച്ച് അമര ചെയ്ത് എത്ര ഉണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പൊ എന്താ സ്വഹാബി ചെയ്താലേ നേരത്തെ പറഞ്ഞു മുൻകഴിഞ്ഞ പ്രവാചകന്മാർ ചെയ്താലേവാക്കാൻ പറ്റുള്ളൂ പുതിയ ഇപ്പൊ പറയുന്നത് സ്വഹാബി ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂന്ന് പുതിയ വസൂല് നിങ്ങൾ ആരെയും അംഗീകരിക്കാത്ത നിങ്ങൾക്ക് ഇപ്പൊ ആരെങ്കിലും ഒക്കെ വേണോ എന്ന നിലയ്ക്ക് പിടിച്ചാലും പിടിവള്ളി കിട്ടൂല മൗലവി നിങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഇതാ മറുപടി നിങ്ങളുടെ മുന്നിൽ റെഡിയാ

സ്വഹാബത്ത് അമ്പിയാക്കളി ചെയ്തതില്ലൂ നിങ്ങൾ സുന്നത്ത് ജമാങ്ങൾ പറയരുത് ദയവ് ചെയ്തിട്ടുട്ടോ ഏ എന്നിട്ട് മൂപ്പര് പറയാം അതവിടെ കെട്ടെന്ന് പിന്നെ ഏതാ നിങ്ങളെടുത്ത് ഉള്ളത് ഈ മാലപ്പാട്ടും കുപ്പിപ്പാട്ടും വാറോലകളും അല്ലേ എന്താ കൊറേ കെട്ടുകഥ ഉണ്ടാവും എവിടെ നിങ്ങൾ സാധാരണ പ്രസംഗങ്ങളിൽ ഉദ്ധരിക്കണ കൊറേ കേസുകൾ ഉണ്ടല്ലോ എന്നിട്ട് വരട്ട ഓരോന്ന് ഋതുബി അതേപോലെ തന്നെ സഹാബ്യാളാണെന്നിട്ട് ഇങ്ങനെ കസർത്തലുണ്ടല്ലോ ഇപ്പൊ അതൊക്കെയാണ് പറഞ്ഞാലേ അതിനൊക്കെ കൃത്യമായ തെളിവ് കിട്ടുന്നു മൂപ്പരിക്കറിയാം ഒരെണ്ണല്ല ഒരെണ്ണ മൂപ്പരി പറയില്ല ഇല്ല സാധനം ഇല്ല അതുകൊണ്ടാ ഏർ എന്നിട്ട് മൂപ്പരി പറയാം അറുവാഹകളൊക്കെ ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവുന്നു ഇങ്ങനെ ഉണ്ട് ഓ എന്റെ മൊയിലെ രംഗങ്ങൾ തെളിവുദ്ധരിച്ചത് അതിന്റെ ഒന്ന് പരിശോധിച്ചു മറ്റു മുർസലീങ്ങളെയും അള്ളാഹു പുനർജീവിപ്പിച്ചു കൂടെ അറുവാഹുകളല്ലാന്റെ മുന്നിൽ അങ്ങോട്ട് പുനർജീവിപ്പിച്ചു ജീവിച്ചിരിക്കാൻ എവിന്റെ മുന്നിൽ ഓരാപ്പോ അർവാഹ അല്ല നിസ്കരിച്ചത് ജസതോട് കൂടിയാണ് നിസ്കരിച്ചത് എന്നിട്ട് എവിടുന്നോ ഒരു കഷ്ണം കൊണ്ടുവന്നിട്ട് അർവാഹിന്റെ മേലൊക്കെ ഇങ്ങനെ പൂട്ടുക മൂപ്പര് ഇങ്ങള് ഈ ബദ്രീങ്ങളോടൊക്കെ തേടുന്നുണ്ടല്ലോ ഓലൊക്കെ അർവാഹുകൾ എവിടെയാന്ന് അറിയാം നിങ്ങക്ക് അള്ളാ അല്ലാ പറഞ്ഞ എന്താണെന്നറിയോ അവരൊക്കെ അർവാഹുകള് സ്വർഗത്തിലാണ് പച്ച പക്ഷികളുടെ രൂപത്തിലായി അള്ളാഹുവിന്റെ അർഷിന്റെ ചുറ്റും അവരിങ്ങനെ ഉല്ലസിക്കുകയും സ്വർഗത്തിൽ പാറി നടക്കുക ചെയ്യണത് അല്ലാതെ നിങ്ങളെങ്ങനെ ചട്ടിൻകാലം കാക്കാനും നിങ്ങളെ ഇതാക്കാനും വേണ്ടി നടക്കുകയല്ലോ ഒരു ഇവിടെ ഓ എൻ്റെ മൊയിലേരെ ഞങ്ങളോട് ചോദിച്ചതിനും മറുപടി ഉണ്ടെങ്കി പറയും ഇതാണ് ഓരോന്ന് ഓരോന്ന് ചോദിച്ചത് ഓരോന്ന് ഓരോന്ന് എന്തിനങ്ങളോട് ചോദിക്കണമെന്ന് അറിയോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവണം അവര് അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് അമ്പിയാക്കളുടെ പിൻബലമില്ല റസൂർ പിൻബലമില്ല മഹാന്മാരായ സ്വഹാബത്തിന്റെ പിൻബലമില്ല ദീനിന്റെ പിൻബലമില്ല അടുത്ത ചോദ്യം നിങ്ങൾ മുസ്ലിം സമൂഹം പിൻബലമില്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ഈ ചോദ്യങ്ങളും അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ നടത്തുന്നു നടത്തുന്നുണ്ട് എന്നുള്ളതിന് മൗലിയതിൽ നിന്നും റാത്തീബിൽ നിന്നും ഞാൻ ചെളിവുദ്ധരിച്ചു നിങ്ങൾ അതിനെ നിഷേധിച്ചിട്ടില്ല ഇങ്ങനെ നടത്താൻ ദീനിന്റെ എന്ത് പ്രമാണമാണ് നിങ്ങൾക്കുള്ളത് ഏതെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ ഇജ്മാൻറെയോ ഖിയാസിന്റെയോ എന്തെങ്കിലും ഒരു പിൻബലം നിങ്ങൾക്കുണ്ടോ അള്ളാഹുവിൻ്റെ ദീനിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ അല്ലയല്ലാത്തവരോട് നിങ്ങൾ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അള്ളാഹുവല്ലാത്തവരോട് ചോദിക്കാൻ പറ്റുമോ അല്ല മൂലവി നിങ്ങൾക്ക് എന്തേ പറ്റി അല്ലേ നിങ്ങൾ ഇങ്ങനെ സംബന്ധിക്കുന്ന നിങ്ങൾ പറയുന്ന വാക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങക്ക് പറ്റി അല്ലെ റസൂല അതേ റസൂ ചെയ്തത് തന്നെയാണ് അപ്പൊ റസൂലുള്ള ചെയ്തോ എന്ന് ചോദിച്ചു റസൂലുള്ള ചെയ്തതിന്റെ ചെളിവ് നിങ്ങളുടെ മുന്നിൽ അങ്ങോട്ട് തന്നോ റസൂലുള്ള ചോദിച്ചത് നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ കൺമുന്നിൽ അങ്ങോട്ട് തന്നോ അതിൻ്റെ നിങ്ങൾ മറുപടി പറഞ്ഞത് നിങ്ങൾ റദ്ദു ചെയ്തത് അത് മുമ്പിലല്ലേ എന്നാ അപ്പൊ മുമ്പിൽ മുമ്പിലാണെങ്കിൽ ചോദിക്കാൻ പറ്റുമെന്നാണെങ്കിൽ മുമ്പിലാണെങ്കിൽ ചോദിക്കുമെന്ന് പറ്റുമെന്താണെങ്കിൽ അറുവാഹുകൾ മുന്നിലുണ്ട് മൗലവി അള്ളാഹു അവർക്ക് എന്ത് കൂവത്തൽ അജിസാദി ശരീരങ്ങളുടെ കൂവത്ത് കൊടുക്കും വായിച്ചത് ശരീരങ്ങൾക്കുള്ള കൂവത്ത് കൊടുക്കും അവ കൂടെ തന്നെ ഉണ്ടാകുന്നത് പോലെയാകും അവര് എന്നല്ലേ മൗലവി നിന്റെ അർത്ഥം നിങ്ങൾ ഉരുണ്ട് കളിക്കണ എന്തൊക്കെ ഉണ്ടോന്ന് എവിടെ ഉണ്ടെന്ന് ചോദിക്കാൻ നാണക്കേടാ എവിടെ എവിടെയുള്ളത് അറിയച്ചില്ല അപ്പൊ റസൂഡുള്ള ചോദിക്കാൻ പറഞ്ഞു റസൂടുള്ള ചോദിച്ചു എന്ന് തഫ്സീർ രേഖപ്പെടുത്തി അത് എങ്ങനെയാ അപ്പൊ മൗലവിയുടെ ന്യായം അതിന് നബി ആദൻ നബിഹു ആദമ അല്ലാഹു തആല ആദൻ നബി മുതലുള്ള എല്ലാ പ്രവാചകന്മാരെയും മുന്നിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് ചോദിക്കാൻ പറ്റിയത് അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അറുവാഹുകളും മുന്നിലാണ് അല്ലേ അടക്കം എല്ലാ അറുവാഹുകളും അത് അല്ലാഹു ചാൻ അവർക്ക് കൂവത്തൽ അജിസാദി ശരീരങ്ങൾക്കുള്ള കഴിവ് കൊടുക്കും അങ്ങനെ കഴിവ് കൊടുക്കുമ്പോൾ അവർ എന്താണ് അവരെ സഹായിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപാദാന തെളിവ് പിന്നെന്തെ യാദായി അയിരൂരി വിട്ട് ഇബിരുതേമിയെ ഉദ്ധരിച്ചപ്പോ ഇബിരുതേമിയെ ഇബി കൈമ്മം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ യാദലായി ഐരൂരില് പിടുത്തല്ല ഓലോയ്ക്ക് അതും പോയി അതും പോയി പ്രാർത്ഥന പോയി എന്തേ പോയി പിന്നെന്തോ പിന്നെന്താ പറഞ്ഞു അതെണ്ഡമായി പറഞ്ഞ കാര്യങ്ങൾ അതാണ് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവസാനം വരെ അഥവാ വരുന്നത് വരെ എന്നല്ല 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 ഒരൊറ്റയാളും ഈ എതിർത്തിട്ടില്ല അത് തന്നെയാ മൂലബീജു متفق عليه الجماعه

ഉണ്ട് അഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാന ബിപിച്വരുന്നത് വരെ ഉണ്ട് അപ്പൊ തെളിവ് ഇനി വല്ല തെളിവ് കൊണ്ടുവന്നു ഞാൻ ഉദ്ധരിച്ചു ഏത് ചോദിച്ചു അവിടെ റദ്ദു വന്നു മുന്നിലുള്ളത് കൊണ്ടാണ് മുന്നിലുണ്ടാകുന്ന അറുവാഹകളോട് ചോദിക്കാൻ പറ്റുമെന്ന മൗലവി അതുപോലെ തന്നെ പങ്കെടുക്കുകയാണെങ്കിൽ മലക്ക് നമ്മുടെ നിസ്കാരത്തിൽ കൂടെയുള്ള മലക്കളോട് ചോദിക്കാമെന്ന മൗലവിക്ക് സമ്മതിക്കേണ്ടി വന്നു സുന്നസൂ ചെയ്തത് എന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ട് റസൂലുണ്ട് ചെയ്തു എന്ന് തഫ്സീർ ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജമാഅത്ത് ായത് സുഹാബിറ്റിഫാക്കായതാണെങ്കിൽ അപ്പൊ ഖുർആാനായി ഹദീസ് ആയി മൂന്ന് തെളിവുകളും നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് അലഹമുല്ല ഈ സംവാദം വളരെ ഉപകാരപ്പെട്ടു പിന്നെ മോലവയ്ക്ക് നാടൻ വർത്താനം പറയലല്ലേ മോലവയ്ക്ക് നാടൻ വർത്താനം പറയലല്ലേ അതിന് മറുപടി അർഹിക്കുന്നില്ല അത് ആ വഴിക്ക് അങ്ങ് വിട്ടേക്കാം സംഗതി ഓക്കെ ഒരു സംഗതി ഓക്കെ അല്ല മുസ്ലിമരെ കഷ്ടം തോന്നുന്നു ഞങ്ങളെ കാര്യത്തില് എന്താ ചെയ്യാത്തൊരു കഷ്ടണ്ട് നിങ്ങൾ എന്തോ ഒരു കോൺഫിഡൻസോട് കൂടിയായിരുന്നു നിങ്ങൾ വന്നിരുന്നത് അറിയോ ആകെ അങ്ങട്ട് തവിട്ട് പൊടിയായിപ്പല്ലേ ഇപ്പൊ ഒരു സാധനം സാധനല്യങ്ങൾ എടുത്ത് ഒരെണ്ണം ഒരു മരുന്ന് എടുത്തില്ല ആകുള്ളത് റസൂൽ മുമ്പിൽ ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ നിക്കുന്ന പ്രവാചകനോട് ചോദിച്ചതാണേ ഏ അതും എന്താ ചോദിച്ചതെന്നറിയോ നിങ്ങൾക്ക് മുമ്പുള്ള നിങ്ങൾക്ക് കുറെ ഗ്രന്ഥം തന്നിട്ടുണ്ടല്ലോ ആ ഗ്രന്ഥത്തിലെങ്ങാനും അതല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പറഞ്ഞിട്ടുണ്ടോന്ന് അതും നിങ്ങൾക്ക് എതിരാ അതാണ് ഇപ്പൊ പറഞ്ഞത് അതും ജീവിച്ചിരിക്കുന്ന തൊട്ട് മുൻപിലിങ്ങനെ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരോട് അല്ലാണ് പുനരുജ്ജീവിപ്പിച്ചു കൊടുത്തു റസൂർള്ളാൻ്റെ കൂടെ നിന്ന് നമസ്കരിച്ചു അല്ലേ ഇതാണ് ഇപ്പൊ കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ അമ്പിയാക്കളെയും ഔലിയാക്കളെയും നിങ്ങൾ തേടുന്നത് ആ തേടുന്നത് എന്തൊക്കെ സാധാരണ മുസ്ലിം സമൂഹം അള്ളാഹുവിനോട് തേടുന്നത് മുഴുവൻ എൻ്റെ ചോദ്യതായിരുന്നു അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും തേട്ടങ്ങളും ഈ മരണപ്പെട്ടു പോയവരോട് ചോദിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ ഏതൊക്കെ പറ്റും ഏതൊക്കെ പറ്റൂല ഇതാണ് ചോദ്യം തൊട്ടീല മൊയ്ലേറയ്മേ തൊട്ടാ കുടുങ്ങും എന്റെ സമൂഹമേ മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെ നോക്കണം നിങ്ങൾ കേവലം ഒരു കാക്കണെ രക്ഷിക്കണേ മാത്രല്ല ഞാനത് വെറുതെ പറഞ്ഞതല്ല തെളിവിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ പറഞ്ഞത് മുസ്ലിം സമൂഹം അള്ളാഹുവിനോട് മാത്രം തേടിക്കൊണ്ടിരിക്കുന്ന തേട്ടങ്ങൾ

അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനും മരണപ്പെട്ടു പോയവരോട് ചോദിക്കുന്നു അങ്ങനെ ചോദിക്കാൻ പറ്റുമെന്നാണോ അതല്ലെങ്കിൽ വേർതിരിവുണ്ടോ ഈ മൗലീതിലും റാത്തീബിലും കുത്തുബിയത്തിലും ഉള്ളതൊക്കെ ശരിയാണോ ഉണ്ടെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചിട്ട് ഒരെണ്ണത്തിനും മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇസ്ലാം ഇബിനു തേമിയൊക്കെ മുമ്പ് ആരും പറഞ്ഞിട്ടില്ല എന്ന് പച്ച നൊണ പറയരുത് മുസ്ലിം എങ്ങക്ക് വിവരമെങ്കിൽ വിവരമില്ലാത്ത പറഞ്ഞാൽ പോരെ

അതേപോലെ തന്നെ ഹത്താബി പറഞ്ഞില്ലേ ഇബിൻ ഹജർ തങ്ങൾ അതെടുത്ത് ഉദ്ധരിച്ചില്ലേ ഇബിൻ ഹജർ അസ്കലാനി അല്ലാത്ത റസൂർ അലൈഹി സ്വലമാ ഒരാളോടും ഇസ്തികാ നടത്തിയിട്ടില്ല എത്രണം എണ്ണം വേണം അപ്പൊ അതൊന്നും ഉള്ളെടുത്തില്ല ഏർ ഒന്നുകൂടി നിങ്ങളൊന്ന് കൊടുക്കുക ചോദ്യത്തിന് മറുപടി പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങൾ മരണപ്പെട്ടു പോയവരോട് ചോദിക്കാൻ പറ്റുമോ എല്ലാം ചോദിക്കാൻ പറ്റുമോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് വളരെയധികം അവസാനത്തെ മറുപടി പറയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിലുണ്ട് മൗലവി ചോദിച്ചു മൗലവി ചോദിച്ചു ഖുർആാനിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചു എന്നതിന്റെ വ്യക്തമായി തെളിവ് കൊടുത്തു മൗലവി പിന്നെ ഇല്ല ഇല്ല എന്ന് പറയുന്നതല്ലാതെ അതിനെക്കുറിച്ച് അതിനെ എതിർത്തുകൊണ്ട് റദ്ദായിട്ട് ഒരു ഉദ്ധരണി പോലും അല്ലെങ്കിൽ ഒരു ആയത്ത് പോലും എന്തെങ്കിലും ഉദ്ധരിക്കുന്നില്ല മൗലവി അവിടെ കിടന്നുരുളുകയാണ് ചെയ്തത് ആ വസ് അൽ മനറസ് തൊടാൻ കഴിഞ്ഞില്ല മൗലവിക്ക് അതിൽ പറഞ്ഞത് മുന്നിൽ ഹാജരുള്ളവരോടാണ് മുന്നിൽ ഹാജരുള്ള ആത്മാക്കൾ ഉണ്ട് അവരോട് ചോദിക്കാൻ പറ്റുമോ മലക്കുകൾ മുന്നിലുണ്ട് അടിച്ചുണ്ട് നിസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയാകുമ്പോ അവരോടും ചോദിക്കാമെന്ന മൗലവി സമ്മതിക്കുകയാണ് ചെയ്തത് ഹദീസ് ചോദിച്ചു അത് പറഞ്ഞു അത് പറഞ്ഞത് നിങ്ങളുടെ നേതാക്കളാകുന്ന പറഞ്ഞപ്പോ അതിനെ കുറിച്ച് പിന്നെ മൗലവിയുടെ നാക്ക് അനങ്ങി ില്ല എന്നത് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ കേട്ടിട്ടുണ്ട് പിന്നെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു സ്വഹാപത്തിന്റെ ഞാൻ വ്യക്തമായി പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കള്ളമാണെന്ന് എന്നാൽ നിങ്ങൾ തിരുത്തേണ്ടത് എന്നെയല്ല നിങ്ങൾ തിരുത്തേണ്ടത് ഈ പറഞ്ഞ മഹാൻമാക്കളോട് സഹായം ചോദിക്കൽ അത് ആണെന്നും പ്രാർത്ഥനയാണെന്നും പറഞ്ഞിട്ട് സിറുക്കിലേക്ക് പൊതുസമൂഹത്തെ തള്ളിയ ആ വിഷയം പറഞ്ഞിട്ട് മൗലവി ആര് ഇവരുടെ നേതാവാകുന്ന തൈമിയ ലം അറ അഹദൻ അഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജീവിച്ച ഈ തൈമിയ പറയുകയാണ് ഇതേ ഒരു വാദം എന്റെ മുൻഗാമികളിൽ ആരും പറയുന്നതായി ഞാൻ കണ്ടിട്ടില്ല ടയിൽ ഒരാളും പറയുന്നതായി ഞാൻ അവരുടെ ഗ്രന്ഥങ്ങളിലോ രേഖകളിലോ കണ്ടിട്ടില്ല എന്ന് ഇബിന് തൈമിയ വ്യക്തമായി പറഞ്ഞത് മൗലവിയുടെ ചങ്കിന്റെ തെറക്കുന്ന മറുപടിയായി വീണ്ടും അവിടെ സമർപ്പിക്കുകയാണ് അപ്പൊ ഹദീസ് ഉണ്ട് ഖുർആൻ ഉണ്ട് ഇജുമാവുണ്ട് അങ്ങനെ എല്ലാ തെളിവുകളും അവിടെ വന്നിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

ഒരാൾക്കും അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാൻ കഴിയില്ല പിന്നെ മൗലവിയുടെ ചോദ്യം ചോദിക്കാൻ ചോദിക്കാൻ പറ്റോ പറ്റോ പാപമോചനം അതൊക്കെയല്ലേ പാപം ഞങ്ങളുടെ പുറത്തു തരുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പറയുന്നതിന് എന്താ മൗലവി അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്വർഗം തരാൻ പടച്ചവനോട് റെക്കമെന്റ് ചെയ്യാൻ മഹാന്മാരോട് പറയുന്നതിന് എന്താണ് തകരാറ് മൗലവി േ സ്വഹാപത്ത് ചോദിച്ചിട്ടില്ലേ പാപമോചനത്തിന് വേണ്ടി പഠിച്ചവനോട് റെക്കമെന്റ് ചെയ്യാൻ അതുപോലെ തന്നെ ആ ഹിദായത്തിന് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ ചെയ്യാൻ മഹാന്മാരോട് പറയുന്നതിന് യാതൊരു വിധ തെളിവും ഹദീസിൽ തെളിവുണ്ട് ഇവരുമിയവരെ ഒരൊറ്റയാളും എതിർത്തിട്ടില്ല എന്ന നഗ്ന സത്യം എന്റെ പ്രിയപ്പെട്ടവരെ ഇത് മുഴുവനും ചോദ്യവും മറുപടിയുമായി നിങ്ങൾ ക്രമത്തിൽ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അലഹമില്ല എന്റെ മൗലവിയോട് പറയാനുള്ളത് നിങ്ങൾക്കും ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആരെയോ ഭയപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തിനെയൊക്കെയോ പേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് സുന്നത്തിലേക്ക് നിങ്ങൾ സുന്നത്തിലേക്കുള്ള നിങ്ങളുടെ ചിന്ത നിങ്ങൾ തുറന്നു തന്നിട്ടുണ്ട് നിങ്ങളുടെ വാക്കുകൾ വിവരക്കേടാണെന്ന് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങൾ സമ്മതിക്കുന്നുമുണ്ട് പക്ഷേ നിങ്ങൾക്ക് എന്തിനാണ് മറ ഈ ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് ഒരു മറ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അലഹമുല്ല സത്യമതം സമുദ്ര തെളിവുകൾ ഇവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞു ഒരായിരം സ്തുതികൾ അർപ്പിക്കുകയാണ് ആദരണീയരായ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലഹമുല്ല വളരെയധികം സന്തോഷമുള്ള ഒരു സംവാദമാണ് ഈ രണ്ടു ദിവസങ്ങളിലായി നടന്നത് അലഹമ്മില്ല ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവനും മുസിരിക്കുക എന്ന കൂടി സയനിസ്റ്റുകളുടെ അതുപോലെ തന്നെ പാശ്ചാത്യരുടെ അച്ചാരം വാങ്ങി ഇറങ്ങിയ വിദ്യാർത്ഥുകാരുടെ കൊടിലെ തന്ത്രം കാണിക്കാൻ അലഹദില്ല സാധിച്ചു കാരണം മുസ്ലിമീങ്ങളെ പരസ്പരം കൊന്നൊടുക്കിയാൽ മാത്രമേ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയവർ മുസ്ലിമീങ്ങളെ പരസ്പരം കൊല ചെയ്യണമെങ്കിൽ ഒരു വിഭാഗത്തിനെതിരെ സിറുക്കാരോപണം നടത്തണമെന്ന് മനസ്സിലാക്കിയിട്ട് അഞ്ചേ അവ അഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഇല്ലാതിരുന്ന ഒരു സിറുക്കാരോപണം മുസ്ലിമീങ്ങളുടെ മേൽ വെച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ അവസരം അവർ അവരുപയോഗത് അത് മനസ്സിലാക്കിക്കൊണ്ടോ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെ അവരുടെ കെണിയിൽ വീണുകൊണ്ടോ ആ വിഭാഗം സിറുക്കാരോപിക്കുകയും മുസ്ലിക്കീങ്ങളായി മുസ്ലിം സമൂഹത്തെ മുദ്രകുത്തുകയും കേരളത്തിലടക്കം മുസ്രിക്കീങ്ങളാണ് സുന്നികൾ അവരെ കൊല്ലൽ അനുവദനീയമാണ് എന്ന് പരസ്യമായി എഴുതി പ്രചരിപ്പിക്കുകയും ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇന്ന് ഐ എസ് ആയാലും അൽ ഖായ അവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് മുസ്ലിം സമൂഹത്തിൽ സിറുക്കാരോപണം നടത്തിയിട്ട് അവരെ പരസ്യമായി കൊല നടത്തിയിട്ട് അവർ മുസ്രിക്കീകളാണ് കൊല്ലൽ അനുവദനീയമാണ് എന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളീയ ആനുകാലിക സാഹചര്യവും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതിൻ്റെ ദുർഗതി എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി വന്ന നമ്മുടെ മൗലവിയോട് ആദ്യമായി അള്ളാഹു തയാല അള്ളാഹു തയാലയോട് ഇബാദത്തെന്ന നിലയ്ക്ക് മുസ്ലിംങ്ങൾ സഹായം ചോദിക്കുന്നുണ്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട് ശരിയാണ് ആ പ്രാർത്ഥന അങ്ങനെയുള്ള ഒരു ചോദ്യം ഒരു തേട്ടം പ്രാർത്ഥനയാകുന്നതിന് ഏതൊക്കെയാണ് ഘടകങ്ങൾ ആവശ്യമായത് എന്ന് മൗലവിയോട് ചോദിച്ചപ്പോ എനിക്ക് ഘടകവും അറിയില്ല പോലെ എന്ന് പറയുന്ന അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗലവി വ്യക്തമായി തോൽവി സമ്മതിക്കുകയാണ് ചെയ്തത് മൗലവി ആ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് തൊട്ടടുത്ത ചോദ്യത്തിന് അവസരം ഉണ്ടായിരുന്നുള്ളൂ കാരണം ആ മുസ്ലിമീങ്ങളെ ചെറുക്കാക്കാൻ വേണ്ടി ഇവർ മുസ്ലിമീങ്ങളുടെ ചോദ്യം ഇബാദത്താണ് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇബാദത്താണ് എന്ന് വരണമെങ്കിൽ ഒരു ചോദ്യം ഇബാദത്താകാൻ എന്തൊക്കെ വേണമെന്ന് അതിനകത്ത് പറയേണ്ടി വരും പക്ഷെ മൗലവി പറഞ്ഞില്ല അതുകൊണ്ട് തൊട്ടടുത്ത ചോദ്യത്തിന് പിന്നെ അവസരമില്ല അതുകൊണ്ട് മൗലവി ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ അവിടെ അടിപതറുന്ന കാഴ്ചയാണ് കണ്ടത് എങ്കിൽ അവസാനം അലഹമ്മദില്ല ഇന്ന് നടന്ന ഈ സംവാദത്തിൽ മൗലവി ചോദിച്ചു ഏത് ആ നബിസ് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചു എന്തതിന് പറഞ്ഞു അതുപോലെ തന്നെ എന്നത് തെളു പറഞ്ഞു അവിടെ ചോദിച്ചിട്ടുണ്ട് എന്ന് തഫ്സീറുണ്ട് അതുപോലെ തന്നെ അപ്പോൾ അതിന്റെ മൗലവി വിറദ് പറഞ്ഞത് അവിടെ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളെ മുന്നിൽ ഹാജരാക്കി കൊടുത്തതാണ് എന്ന് പറഞ്ഞു എന്നാൽ അറുവാഹുകളെ അവർക്ക് അവർക്ക് ശരീരങ്ങളുടെ പവർ നൽകുമെന്നും അവരുടെ ഭൂമിയിലും ആകാശത്തും സ്വർഗത്തിലുമെല്ലാം ഹൈ സുയൂൻ അവർ ഉദ്ദേശിക്കുന്നത് പോലെ സഞ്ചരിക്കുമെന്ന് തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് അവർ ഭൂമി രോഗത്ത് വരും അപ്പോൾ അവരോട് ചോദിക്കാമല്ലോ അതുപോലെ തന്നെ നമ്മുടെ മുൻ ിൽ നിസ്കരിക്കാനുള്ളവരോടാണ് ചോദിക്കുന്നത് എങ്കിൽ അങ്ങനെയാണെങ്കിൽ മലക്കുകൾ നമ്മളോടൊപ്പം ഉണ്ടല്ലോ ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൗലവി അതിനെക്കുറിച്ച് കാമ പിന്നീട് മിണ്ടിയിട്ടില്ല മറ്റൊരു മറുപടിയും ചോദിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായി മറുപടി പറഞ്ഞു കൊടുത്തു സ്വഹാബത്തിനോട് മുഴുവനും കഴിഞ്ഞുപോയവരോട് സഹായം ചോദിക്കാൻ നബി നബിസൊല്ലാഹു അലി വസ്ലമ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനേക്കാൾ വലിയ തെളിവ് വേണം ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ മൗലവി മറുപടി തിരിച്ചു നിങ്ങളുടെ നേതാവാകുന്ന ഈ ഉദ്ധരിച്ചിട്ടുണ്ട് പിന്നെയും വല്ല ചെലവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ വ്യക്തമായ മറുപടി പറഞ്ഞു സ്വഹാബത്തിന്റെ സഹാബത്തിന്റെ താപികളുടെ അഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനം വരുന്ന വരെയുള്ള മുസ്ലിം ലോകത്തിന്റെ യജുമ ആണ് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇതുമായില്ല മൊഹീദീൻ സേഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് മൊഹീദീൻ സേഹ് എതിർത്തിട്ടുണ്ടെന്ന് പച്ചയായ ആരോപണമായിരുന്നു അള്ളാഹു അല്ലാത്തവരോട് അഥവാ ദുആ എന്ന് പറഞ്ഞാൽ അടിമ ഉടമയോട് ചോദിക്കുന്നത് എന്ന നിലയ്ക്ക് അള്ളാഹു അല്ലാത്തവരാളോടും ചോദിക്കാൻ പാടില്ല ഉടമയാണെന്നോ റബ്ബെന്നോ നിലക്കോ ഇലാഹെന്ന നിലക്കോ ചോദിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത് അപ്പൊ ആ നിലക്ക് ഉദ്ധരിച്ചത് കളവാണ് മാത്രമല്ല തന്നെ പറഞ്ഞു ലം അറ അഹദൻ സബഖഹു ഇതുപോലുള്ള ആരോപം ആരോപണം അഥവാ ഈ ഇസ്തിഹാസ ശിർക്കാണെന്ന ആരോപണം മുൻഗാമികളിൽ ഒരാളും ആരോപിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇബിനു തൈമിക തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് പ്രാർത്ഥന എന്ന സമസ്തയുടെ നേതാക്കൾ പണ്ഡിതന്മാർ ആ പ്രാർത്ഥന എന്ന് തന്നെ ഇതിന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പ്രാർത്ഥന എന്ന എന്നാണ് അതിന്റെ അറബി പദം ആ എന്നതിന്റെ നിർവചനം ഞാൻ പറഞ്ഞു റബ്ബ അല്ലെങ്കിൽ റബ്ബ അതിന്റെ ചെളിവ് പറഞ്ഞു ആ നിലയ്ക്ക് അഥവാ അഥവാ യഥാർത്ഥത്തിൽ നിർവചനം അതാണ് ഇനി ഒരാള് പ്രാർത്ഥന എന്നത് അർത്ഥന ചോദ്യം എന്ന നിലയ്ക്ക് ഭാഷാപരമായി ഭാഷാർത്ഥത്തിൽ ചോദ്യം എന്ന ഉദ്ദേശത്തോ അതുപോലെ തന്നെ തേട്ടം എന്ന ഉദ്ദേശത്തിൽ പ്രാർത്ഥന എന്ന വാക്ക് അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ നിലക്ക് പറയുകയാണ് എങ്കിൽ അവിടെ ആ നിലക്ക് പറയുന്നത് കൊണ്ട് ഒരു യാതൊരു തകരാറുമില്ല അതാണ് ഉസ്താദുമാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മൗലവി പറഞ്ഞിട്ടുള്ളതെല്ലാം അവര് ഭാഷാ അർത്ഥത്തിൽ പറഞ്ഞ പ്രാർത്ഥനയാണ് തേട്ടം എന്ന അതേ അർത്ഥത്തിൽ അതുപോലെ തന്നെ ചോദ്യം എന്ന അർത്ഥത്തിൽ സഹായാർത്ഥന എന്ന അർത്ഥത്തിൽ പറഞ്ഞ പ്രാർത്ഥനയാണ് ആ പറഞ്ഞിട്ടുള്ളതെല്ലാം മൗലവിയുടെ കുറിക്കു കൊള്ളുന്ന മറുപടിവയായി പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ ദുആ എന്ന മൗലവി തന്നെ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ അഥവാ യഥാർത്ഥത്തിൽ ദുആ എന്ന് പറയുന്നത് അടിമ ഉടമയോട് ചോദിക്കുന്നതാണ് അപ്പൊ അടിമ ഉടമയോട് ചോദിക്കുക എന്ന നിലക്ക് ഒരാളും ചോദിക്കുന്നില്ല എന്നതിന്റെ മറുപടിയോടുകൂടി ഈ സംവാദം പരിപൂർണമാവുകയാണ് അള്ളാഹു മനസ്സിലാക്കി ജീവിക്കാൻ ഈ ഉൾക്കൊള്ളാനും ഉൾക്കൊള്ളാന് നമുക്ക് അനുഗ്രഹിക്കുമാരാകട്ടെ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമമാണോ എന്ന ഒന്നാമത്തെ ചോദ്യം ആ ഒന്നാമത്തെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു അതേ ഒരുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഖുർആാനിന്റെ കടക്കൽ അദ്ദേഹം കത്തിവച്ചത് അല്ലയാണ് പറഞ്ഞത് മരിച്ചവരും കാരണം അള്ള അള്ളയാണ് കേൾപ്പിക്കുന്നത് എന്നിട്ട് നബിയോട് അള്ള പറയുകയാണ് ലോക നേതാവായ നബിയെ താങ്കൾക്ക് കഴിയില്ല അതിന്റെ കടക്കലാണ് അദ്ദേഹം കത്തിവെച്ചത് എന്നിട്ടാ പറഞ്ഞത് ആ രണ്ടുപോരേ പോലെ തന്നെയാണ് എന്നുള്ളത് അള്ളയാണ് പറഞ്ഞത് കഴിയില്ല കാരണം അള്ളയല്ലാത്തവരെ ആ തേടപ്പെടുന്നവരുണ്ടല്ലോ ഈ മരണപ്പെട്ടു പോയവർ അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ് മാത്രമല്ല അംബാ അവർ മരണപ്പെട്ടു പോയവരാണ് അവരൊരിക്കലും ജീവിച്ചിരിക്കുന്നവരല്ല അവരെപ്പോഴാണ് പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്കറിയില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് അവരിവിടക്കെങ്ങനെ ലോകത്ത് നടക്കുകയാണ് എല്ലോർത്തും വരികയാണ് എല്ലോർത്തും വരും അങ്ങനെ വരുമ്പോ ഓരോട് ചോദിക്കാം എന്ന് പറഞ്ഞ് എവിടെന്നോ ഒരു ഉദ്ധരണി കൊണ്ടുവന്ന് അതിന്റെ കിതാബിന്റെ പേര് പോലും പറയാനുള്ള ഒരു ഒരാർജവം അദ്ദേഹം കാണിച്ചില്ല കാരണം ഖുർആാനും സുന്നത്തിനും എതിരാണ് ഷുഹദാക്കൾ പോലും അവരുടെ ജസതോടുകൂടെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരാൻ അനുമതി റബ്ബിനോട് ചോദിച്ചിട്ട് അള്ള കൊടുത്തിട്ടില്ല മാത്രമല്ല അള്ളാഹു പിന്നെ അടുത്തത് അത് കഴിഞ്ഞ് അദ്ദേഹം രണ്ടാമത്തത് നബിസൊല്ലാ മൂന്നാമത്തത് നബിസൊല്ലാഹു അലഹി ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മൂപ്പരി പറഞ്ഞ മറുപടി എന്താ

നിങ്ങൾക്ക് നൽകിയ ഗ്രന്ഥത്തിൽ തെളിവുണ്ടോ അവരെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇതാണ് പറഞ്ഞത് പിന്നെയോ ഞാൻ ചോദിച്ചു റസൂൽ ശേഷം സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഒരെണ്ണത്തിന് മറുപടിയില്ല പിന്നെയോ ഞാൻ ചോദിക്കാതെ ഒരു ഉത്തരം പറഞ്ഞു ദുർബലതയിൽ ദുർബലമായത് അതിനെന്താ മൂപ്പര് പറഞ്ഞത് അവര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവര് റിപ്പോർട്ട് ആര് റിപ്പോർട്ട് ചെയ്താലും ദുർബലതയിൽ ദുർബലമാണത് നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല കാരണം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് ഉദ്ദേശിക്കുന്നവർ അവർക്ക് കഴിയില്ല ഒരു തെളിവും ഉണ്ടാവില്ല എന്നുള്ളതാണ് പുറമെ അവരോട് തേടുന്നവർ കമസലിൽ എട്ട് എട്ടുകാലികളെ പോലെയാണ് അവർ ഇത്ത അവരൊരു വീടുണ്ടാക്കി വീടുകളിൽ ഏറ്റവും ബലഹീനമായത് എട്ട് വീടാണ് ആ എട്ടുകാലിയുടെ വീട് പോലെയാണ് ഔലിയാക്കളെ സ്വീകരിക്കുന്നവരുടെ നിലപാടെന്ന് അള്ളയ്യ പറഞ്ഞത് ലൗതുൽ അവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആയതുകൊണ്ട് ആയതുകൊണ്ട് ഒരിക്കലും ഇവർക്ക് തെളിവുണ്ടാക്കാൻ കഴിയില്ല അവർക്ക് കഴിയില്ല അത് കാരണം അത് അള്ളാന്റെ അള്ള പറഞ്ഞതാണ് പിന്നെന്താ പറഞ്ഞത് മുഹീദ്ദീൻ ഷീഖ് പറഞ്ഞിട്ടില്ല മുഹിദ്ദീൻ ഷേഖ് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോട് മാത്രമാണ് നീ ഇസ്തിഹാസ നടത്തേണ്ടത് പ്രാർത്ഥന അല്ല പറഞ്ഞത് എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിലോക്ക് മാത്രം നീ നടത്തണം അവൻ മാത്രമാണ് ഐശ്വര്യവാൻ വൽ ഹനിൽ സൃഷ്ടികൾ മുഴുവനും അവരെന്താണ് അവർമാരാണ് ഇങ്ങനെ മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു പക്ഷെ ആ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് തന്നെ തേടുന്നു ബദിരീങ്ങളെ വിളിച്ച് തേടുന്നു അമ്പിയാക്കളെ വിളിച്ച് തേടുന്നു ഇവിടെ അള്ളാഹുവിന്റെ ദീനിന്റെ തൗഷീദിന്റെ കടക്കല കത്തിവെക്കുന്നത് എന്നിട്ട് മൂപ്പര് പറഞ്ഞു സൈണിസ്റ്റുകളും അൽക്കായി ഐഎസ്എസും ഒക്കെ എന്താണ് എന്ത് ഇതൊക്കെ ആർക്കാണ് യോജിക്കുന്നത് റസൂൾ പറഞ്ഞത് ലാത്തയെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനത വരുവോളം ക്യാമത്ത് നാൾ ഉണ്ടാവില്ല എന്റെ ഉമ്മത്ത് ആ ഒരവസ്ഥയിലേക്ക് എത്തും റസൂൾ ഉമ്മത്തിനോട് പറഞ്ഞു നിങ്ങൾ ഷിർക്കിനെ സൂക്ഷിക്കണം ആ ഷിർക്ക് ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ നിങ്ങളിലേക്ക് അരിച്ചു കയറും അല്ലേ മാത്രമല്ല റസൂലക്കും നിങ്ങള് ജൂതനസാറാക്കളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന ഒരു അവസ്ഥ വരും അതാണ് ഇവിടെ കാണുന്നത് അള്ളാഹുവിനോട് ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും അല്ലല്ലാത്തവരോട് ചോദിക്കുന്നു അള്ളാന്റെ റസൂല് നിരോധിച്ച കാര്യങ്ങൾ കബറുകെട്ടിപ്പൊക്കല് പോക്കിൾ പോലുള്ള കാര്യങ്ങൾ ജൂതനസാറാക്കളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നിട്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു തോഷീതിന്റെ കടക്കൽ കത്തി വെക്കുന്നു പിന്നെ പ്രാർത്ഥന ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത് മുസ്ലീമരെ ഞാൻ അതാണങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ വകുപ്പുണ്ടായിരുന്നു നിങ്ങൾ പ്രാർത്ഥന നടത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി ഇന്നതൊക്കെ നടത്തുന്നുള്ളു പറയാൻ അല്ല നിങ്ങൾ അള്ളാഹുവിനോട് മുസ്ലിം സമൂഹം ചോദിക്കുന്നത് മുഴുവനും അല്ല ഇല്ലാത്തവരോട് ചോദിക്കാമെന്ന് പറയുന്നു ഒരു മാനദണ്ഡം ഒരു വേർതിരിവ് അത് താരീഫല്ലേ ആണ് ആ ഹൈക്കത്തുദ്ധ്വായിൽ എന്താ ഉള്ളത് ഒരടിമ ഉടമയോട് നടത്തേണ്ടതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ആ പ്രാർത്ഥന ഉടമയല്ലാത്തവരോട് നിങ്ങൾ നടത്തുന്നു ക്രിസ്ത്യാനികളും ഹൈന്ദവരും അവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതിന് പ്രാർത്ഥന എന്ന് നിങ്ങളും ഞങ്ങളും പറയുന്നു അല്ലേ അവർ യഥാർത്ഥ ഉടമയോടാണോ ചോദിക്കുന്നത് അല്ല ഉടമക്ക് കൊടുക്കേണ്ടത് അവർ അല്ലാത്തവർക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ ആ തേട്ടം അല്ലയല്ലാത്തവരോട് നിങ്ങൾ നടത്തിയാലും ആര് നടത്തിയാലും അതുപോലെ തന്നെയാണ് അത് ഷിർക്കാണ് എൻ്റെ മുസ്ലിം സമൂഹമേ ഈ പുരോഹിതന്മാരെ നിങ്ങൾ തിരിച്ചറിയുക നാളെ റബ്ബിന്റെ മുന്നിൽ വിരൽ കടിക്കേണ്ട ഒരവസ്ഥ വരും അള്ളാഹാന്റെ ഖുർആാനിൽ അല്ലാ പറയുകയാണ് നാളെ പല ലോകത്ത് വരുമ്പോ ഒരു ടീമിനോട് ചോദിക്കും അവർ പറയും ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവരോട് ചോദിക്കപ്പെടും പിന്നെ നിങ്ങൾ ആരെയാണ് വഴിപ്പെട്ടത് അവരോട് അവരോട് പറയും വഴിപ്പെട്ട് ജീവിച്ചിരുന്നെങ്കിൽ അവരോട് ചോദിക്കും നിങ്ങൾ ആരെയാ വഴിപ്പെട്ടത് അവർ പറയും ഞങ്ങൾ ഞങ്ങളെ നേതാക്കന്മാരെയും അവരാണ് ഞങ്ങളെ വഴിവിളപ്പിച്ചത് ഇത് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂ അവിടെ ഇല്ല എല്ലാവർക്കും ഇരട്ടി ശിക്ഷയാണ് അള്ളാഹുവിന്റെ കോടതിയിൽ ലഭിക്കുക ആയതുകൊണ്ട് സമൂഹമേ ഈ പുരോഹിതന്മാരെ തിരിച്ചറിയുക അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക അള്ളാഹുയെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇതാണ് റബ്ബ് നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞത് ആ മാർഗം സ്വീകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വരഹമുല്ല